الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وإمامنا وقائدنا محمد رسول الله صلوات ربي وسلامه عليه عبده ورسوله اللهم صل وسلم وبارك عليه كلما ذكره الذاكرون وغفل عن ذكره الغافلون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو اتبع الحق أهواءهم لفسدت السماوات والأرض ومن فيهن بل أتيناهم بذكرهم فهم عن ذكرهم معرضون أم تسألهم خرجا فخراج ربك خير وهو خير الرازقين وإنك لتدعوهم إلى صراط مستقيم وإن الذين لا يؤمنون بالآخرة عن الصراط لناكبون ولو رحمناهم وكشفنا ما بهم من ضر للجوا في طغيانهم يعمهون ولقد أخذناهم بالعذاب فما استكانوا لربهم وما يتضرعون حتى إذا فتحنا عليهم بابا ذا عذاب شديد إذا هم فيه مبلسون وهو الذي أنشأ لكم السمع والأبصار والأفئدة قليلا ما تشكرون بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم الحمد لله തഫ്സീറിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ പരിശുദ്ധമായ അറഫയുടെ പരിസരത്ത് വന്നു നിൽക്കുകയാണ്. അപ്പൊ അറഫ ദിനത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ സാഹചര്യം ആകുമ്പോഴാണല്ലോ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്ന ഓരോ വാക്കുകൊണ്ടും അള്ളാഹു നമുക്ക് പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. നമ്മൾ കേൾക്കുന്നതും ചിന്തിക്കുന്നതും അള്ളാഹു നമ്മുടെ ഹസനാത്തിന്റെ മീസാനിൽ അള്ളാഹു ചേർക്കുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു ഈ ദുആഇന്റെ മജ്ലിസ് കൊണ്ട് ഇൽമിന്റെ മജ്ലിസ് കൊണ്ട് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് മരണപ്പെട്ടു പോയ ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. യൗമ അറഫ, അല്ലാഹു തആല ഈ ദീനിനെ പൂർത്തിയാക്കി എന്ന് പ്രഖ്യാപിച്ച ദിവസമാണ് അറഫ ദിവസം. ഇക്മാലു ഹാദദ്ദീൻ, ശരീഅത്തുൽ ഇസ്ലാം അല്ലാഹു മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ
അഫ്ളൽ റുസുൽ ഖാത്തിമുൽ അംബിയ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അള്ളാഹു തുടർന്നു കൊണ്ടുപോയ ദീനിനെ അതിന്റെ കൺക്ലൂഷൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിർവഹിച്ചത്. അതുകൊണ്ടാണ് ഇസ്ലാം ഇപ്പോ ചിലരെങ്കിലും ഇപ്പോ ഇംഗ്ലീഷിലൊക്കെയാണ് അങ്ങനെ വരാറുള്ളത്, ഇസ്ലാം ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇസ്ലാമിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നബി തങ്ങളല്ല, ഇസ്ലാമിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആദം അലൈഹി ഇസ്ലാം മുതൽ തുടങ്ങിയത്. ഇസ്ലാം വാസ് അക്കംപ്ലിഷ്ഡ്, ഇസ്ലാം പൂർത്തിയാക്കപ്പെട്ടു എന്ന് പറയാം നബി തങ്ങളിലൂടെ. അങ്ങനെയാണ് ആ പൂർത്തിയായി എന്ന പ്രഖ്യാപനം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിൽ അല്ലെ. അവിടെ മുതൽ 23 വർഷക്കാലം പൂർത്തിയാകുമ്പോ തങ്ങളുടെ വയസ്സ് 63. അവസാനത്തെ ഹജ്ജത്തുൽ വിദാഇൽ ഇന്ന് അറഫാ മൈതാനത്ത് കാണുന്ന ഒരു കുന്നുണ്ട്, ജബലുർ റഹ്മ. അതിന്റെ താഴ്വാരത്ത് വെച്ചാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസാനത്തെ ആയത്തിറങ്ങുന്നത്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പഠിപ്പിക്കുന്ന ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്നത്തെ ഈ ദിവസം, ഈ ദിവസത്തോടുകൂടെ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങൾ മുഴുവനായി നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. വറളീതു ലക്കും ഇസ്ലാം ദീന, ജീവനോടെ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി ഇസ്ലാമാണെന്ന് നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുണ്ട്, സഹീഹുൽ ബുഖാരിയിലും സഹീഹു മുസ്ലിമിലുമുണ്ട്. ഒരു ജൂതനായ മനുഷ്യൻ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, യാ അമീർ അൽ മുഅ്മിനീൻ, ഉമർ തങ്ങളുടെ ഭരണകാലത്ത് എന്നർത്ഥം, അപ്പോഴാണ് അങ്ങനെ വിളിക്കുള്ളൂ, യാ അമീർ അൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, നിങ്ങളുടെ ഖുർആനിൽ നിങ്ങൾ ഓതുന്ന ഒരു ആയത്തുണ്ടല്ലോ, അത് ഞങ്ങൾ യഹൂദികൾക്കാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ആ ദിവസം ഞങ്ങൾ ആർഭാടപൂർവം ആഘോഷിച്ചേനെ എന്ന് ജൂതൻ പറഞ്ഞു. ഉമർ തങ്ങൾ ചോദിച്ചു അതേതാണ്, അപ്പൊ പറഞ്ഞു അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന ഒരു ആയത്ത് അവതരിച്ചല്ലോ ഖുർആനിൽ, അത് ഞങ്ങൾക്കാണ് കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾ ആഘോഷമാക്കിയേനെ. ആര് പറഞ്ഞു? ജൂതനായൊരു മനുഷ്യൻ. അപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ആ ആയത്തിറങ്ങിയ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അറഫ്നാ ദാലിക അൽയൗമ വൽ മഖാൻ അല്ലദി നസലത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു, അറഫാ ദിനമായിരുന്നു, തങ്ങൾ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കെയാണ് ആ ആയത്ത് നബി തങ്ങൾക്ക് അവതരിച്ചതെന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പെരുന്നാളിന്റെ ദിവസമാണ്, ആഘോഷത്തിന്റെ ദിവസമാണ്, ദീൻ പൂർത്തിയായില്ലേ. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ഈ ജൂതൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ മനുഷ്യന് ഹിദായത്തിന്റെ തൗഫീഖ് ഉണ്ടായില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ അങ്ങനെ കാണും, ഒരു ഒരു ഇന്റർ കൾച്ചറൽ ഒരു 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 മതസൗഹാർദ്ദ സമ്മേളനമൊക്കെ വിളിച്ചാൽ അത് നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയാണെങ്കിൽ ഏതെങ്കിലും ഫാദർമാരോ അല്ല പൂജാരിമാരോ ഒക്കെ വന്നിട്ട് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോവില്ലേ? അവർക്കത് അറിയാത്തത് കൊണ്ടല്ല, അവർക്കറിയാം ഇതിൽ നന്മകളുണ്ട്, പക്ഷേ എനിക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്. ആ രീതിയിലാണ് ഇയാൾ പറയുന്നത്. ഇസ്ലാമിലൊരു നല്ല വശം, ഇയാൾ നല്ലൊരു ആയത്ത് ഇയാൾക്ക് ഇത്ര ഓർമ്മ ഉണ്ടാവണമെങ്കിൽ അവർ ദീൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അറഫാ ദിനത്തിന്റെ ആദ്യത്തെ, ഏറ്റവും ആദ്യത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ദീനിനെ അള്ളാഹു പൂർത്തിയാക്കിയ ദിവസമാണത്. രണ്ട്, അത് പെരുന്നാളാണ്. ഈദുൽ അഹ്ലിൽ മൗഖിഫ്, അറഫയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് പെരുന്നാളിന് സമാനമായ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, യൗമു അറഫ, അറഫ ദിവസവും, വയൗമുന്നഹ്രി, അറവിന്റെ ദിവസവും,
വഅയ്യാമു തശ്രീഖ്, അതിനെ തുടർന്ന് വരുന്ന മൂന്ന് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളും, ഈദുനാ അഹ്ലിൽ ഇസ്ലാം, നാം മുസ്ലിമീങ്ങളുടെ നമ്മുടെ ഈദാണ്, പെരുന്നാളാണ്. അപ്പൊ അറഫയും പെരുന്നാളിൽ പെടുത്തിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വഹിയ അയ്യാമു അഖ്ലിൻ വശുർബിൻ, അത് തിന്നിൻ തീറ്റയുടെയും കുടിയുടെയും തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ പെരുന്നാളിനെ ചേർത്തി പറഞ്ഞപ്പോൾ അറഫയെ സംബന്ധിച്ചും ചേർത്തി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്ത് ഇറങ്ങിയ ദിവസം അന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പൊ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറായി വൽമസാകീൻ വഈദുൽ മുഅ്മിനീൻ, അങ്ങനെയല്ലേ പറയാ? അങ്ങനെയാണല്ലോ ഹദീസിൽ. വെള്ളിയാഴ്ച മുഅ്മിനീങ്ങളുടെ പെരുന്നാളുമാണ്. അപ്പൊ അതന്നെ ഒരു പെരുന്നാളാ, പിന്നെ അതിന്റെ പുറമെ ഒരു പെരുന്നാളും. രണ്ട് പെരുന്നാള് ഞങ്ങൾക്ക് കിട്ടിയ ദിവസമായിരുന്നു അറഫയിൽ ഈ ആയിറങ്ങിയ ദിവസമെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ഒരു ദിവസമാണ് അറഫ ദിനം. അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ദിവസമാണ്. അല്ലെ, സൂര്യനെ തന്നെ സത്യം, പ്രഭാതത്തെ തന്നെ സത്യം, പ്രഭയെ തന്നെ സത്യം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അള്ളാഹു സൂറത്തുൽ ഫജ്റിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد سورة الفجر والفجر فبادت تنيان ستيم وليال عشر فاتراب غلط تنيان ستيم വശ്ശഫ്ഇ വൽ വത്രി ഇരട്ടയായ ദിവസത്തെ തന്നെ സത്യം, വൽ വത്രി ഒറ്റയായ ദിവസത്തെ തന്നെയാണ് സത്യം, വല്ലൈലി ഇദാ യസർ കഴിഞ്ഞു കടക്കുന്ന രാവിനെ തന്നെയാണ് സത്യം. അങ്ങനെ മനോഹരമായ കസമുകൾ വന്ന സൂറത്താണ്. എന്താണ് വലയാലിൻ അഷർ, ഏതാണ് പത്ത് രാവുകൾ? മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിന്റെ തഫ്സീറിൽ ഇജ്മാഅണ് എന്ന് പറഞ്ഞത് അഷ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് രാവുകളാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോ നിലകൊള്ളുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ രാവുകളിലാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞു വലയാലിൻ അഷർ. ലയാൽ എന്ന രാത്രിക്കും മഹത്വമുണ്ട്. ലയാൽ എന്ന അറബിയിൽ ഭാഷയിൽ ലയാൽ എന്ന് പറഞ്ഞാൽ പകലെന്ന് അർത്ഥമെടുക്കാറുണ്ട്. അതിന്റെ വാക്കർത്ഥം രാത്രിയാണ്. പക്ഷെ പകലിനും ഉദ്ദേശിച്ചു, ഇവിടെ ഉദ്ദേശിച്ചത് അതിന്റെ പകലിലെ സമയത്തെ പരിഗണിച്ചുകൊണ്ടാണെന്ന് മുഫസ്സിരീങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. വശ്ശഫ്ഇ വൽ വത്രി, ഇരട്ടയായ ദിവസവും ഒറ്റയായതും. ഏതാണ് ഇരട്ടയായത്? യൗമുൽ ആഷിർ, പത്താമത്തെ ദിവസം പെരുന്നാളിനെ തന്നെയാണ് സത്യം. അള്ളാഹു പറയാ വൽ വത്രി, ഒറ്റയായത് അൽ യൗമു താസിഅ, ഒൻപതാമത്തെ ദുൽഹിജ്ജ ഒൻപത്, അതാണല്ലോ അറഫയുടെ ദിവസം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ദിവസങ്ങളാണ് അറഫയും പെരുന്നാൾ ദിവസവും. പിന്നെ എങ്ങനെയാ പെരുന്നാൾക്ക് ആളുകൾക്ക് തോന്നി വാസം ചെയ്യാൻ പറ്റുക? അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞാൽ അതിന്റെ മഹത്വം എത്രയാണ്? വശ്ശഫ്ഇ വൽ വത്ർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈ ആയത്തിന്റെ തഫ്സീർ ഇങ്ങനെയാണ്, അശ്ശഫ്ഇ ഇരട്ട എന്ന വാക്കിന്റെ അർത്ഥം യൗമുൽ അദ്ഹ, പെരുന്നാളിന്റെ ദിവസമാണ്. വൽ വത്ർ എന്ന് പറഞ്ഞാൽ യൗമു അറഫ, അത് അറഫ ദിവസവും ആണ്. അത് ഒൻപത്, ഒൻപത് ഒറ്റയായ നമ്പറാണല്ലോ, ഓഡ് നമ്പർ. ടെൻ ആവുമ്പത് ഈവൻ നമ്പർ. ഒറ്റയും ഇരട്ടയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുഫസ്സിരീങ്ങൾ തന്നെ പറഞ്ഞിരുന്നല്ലോ. മുഫസ്സിരീങ്ങളുടെ നേതാവാണ് സുഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അവർ പറഞ്ഞ അർത്ഥം ഇതാണ്. വശ്ശഫ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ, വൽ വത്ർ എന്ന് പറഞ്ഞാൽ അറഫ ദിവസം. അതിന്റെയും പുറമെ നാലാമത്തെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്, അന്ന സുയാമഹു യുകഫിറു സനതൈൻ, രണ്ട് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്ന് പറഞ്ഞ നോമ്പാണ് അറഫയുടെ നോമ്പ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഇത് നിഷേധിക്കാൻ പറ്റാത്തൊരു നോമ്പാണ് അറഫയുടേത്. യുകഫിറു സനതൈൻ, രണ്ട് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തുവരുന്നു. സുബ്ഹാനല്ലാഹ്. അനബി ഖതാദത്ത് റളിയല്ലാഹു അൻഹു, സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ, ഫഖാല
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, യുകഫ്ഫിറു സനത്തൽ മാദിയ വസ്സനത്തൽ ഖാബില, കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അപ്പൊ മുഫസ്സിരീങ്ങൾ പറയാൻ നമുക്കൊന്നൊരു ഓപ്റ്റിമിസം, നമുക്കൊന്ന് ശുഭവിശ്വാസം. എന്താ, ഒരു വരാൻ പോകുന്ന ഒരു വർഷം കിട്ടണമെങ്കിൽ ആദ്യം ആള് ജീവിച്ചിരിക്കണ്ടേ? ഒരു വർഷം കൂടെ ആയുസ് കിട്ടാൻ കാരണമാണ് അറഫയുടെ നോമ്പെന്ന് ഈ ഹദീസിൽ നിന്ന് മഹാന്മാർ പഠിച്ചെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ആകെ ഓടി നടക്കുന്നത് ആയുസിനാണ് അല്ലേ? ഒരു വർഷത്തേക്ക് ഗ്യാരണ്ടി ആണെന്നാണ്. നമ്മുടെ ബാപ്പുട്ടി ഹാജിയുടെ അള്ളാഹു ഇർഹം, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ, ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ ആചാര്യനെ പറഞ്ഞെന്നായിരുന്നു, ഉമ്മ എല്ലാ വർഷം അറഫ നോമ്പ് നോക്കും. പക്ഷെ അവർ വഫാത്തായ ആ വർഷം, അതിന്റെ തലേ വർഷം രോഗം കാരണം നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒരു അനുഭവം പറയണം, ഇതിന്റെ ഖിലാഫ് സംഭവിച്ചാലും അള്ളാഹു ഒരു കൊല്ലത്തേക്കുള്ള കൂലിയാൾക്ക് തരും പോരെ. അപ്പോ അത്രയും മഹത്വമുള്ള ഒരു ദിവസമാണ് യൗമ അറഫ. കഴിഞ്ഞിട്ടില്ല, തണുപ്പ് കൂടുതലല്ലോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. പിന്നെ ഹജ്ജിന്റെ ആളുകൾക്ക് മാത്രമാണ് അറഫ നോമ്പ് സുന്നത്തില്ലാത്തത്, ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾക്ക് മാത്രം. അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ നോമ്പ് കറാഹത്താണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നോമ്പ് നോച്ചിരുന്നു. തങ്ങൾ ആദ്യത്തെ 9 ദിവസവും തുടർച്ചയായി നോമ്പ് നോച്ചു, അറഫയുടെ അന്നും തങ്ങൾ നോമ്പ് നോച്ചു. അപ്പോ ചില സ്വഹാബികൾ പറഞ്ഞു, നബിയെ കഴിയണില്ലല്ലേ, നബിയെ അറഫയുടെ അന്ന് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടാൻ കഴിയണില്ലല്ലോ എന്ന് പറഞ്ഞു. ആ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി അവർ കാണിക്കെ തന്നെ ആ സുന്നത്തായി നോമ്പ് തങ്ങൾ മുറിച്ചു എന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് ഹാജിമാർ അവർക്ക് നോമ്പ് നോൽക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നോമ്പ് കൊണ്ട് അറഫയുടെ ദുആവും അറഫയിലെ ആ നൃത്തത്തിനും ക്ഷീണം വരുമെങ്കിൽ അവർ നോൽക്കരുത്. അവർക്ക് നോമ്പ് നോൽക്കാതിരിക്കലാണ് ഉത്തമം. കാരണം അറഫ ജീവിതത്തിൽ ഒരിക്കലേ കിട്ടുള്ളൂ, നോമ്പ് പിന്നെയും ആവാം. അതുകൊണ്ട് അറഫയുടെ അന്ന് തങ്ങൾ നോമ്പ് മുറിച്ചു പാടില്ല എന്നതുകൊണ്ടല്ല, അതിന്റെ അത് മുറിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കി തരാൻ. പിന്നെ നരകത്തിൽ നിന്ന് അള്ളാഹു തആല ആളുകളെ മോചിപ്പിക്കുമെന്നും അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്നും അള്ളാഹു തആല അറഫയിൽ ഒരുമിച്ചുകൂടിയ ആളുകളെ നിർത്തിയിട്ട് മലക്കുകളോട് അഭിമാനം പറയുമെന്നും അള്ളാഹു പറഞ്ഞ ദിവസമാണല്ലോ അറഫ ദിവസം. ഇതൊക്കെ വരാൻ പോകുന്ന വരുന്ന ശനിയാഴ്ച അല്ലേ, ആ ഒരു ദിവസത്തിന്റെ മഹത്വമാണ് നമ്മൾ ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സ്വഹീഹ് മുസ്ലിം. അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ അനിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബദൻ മിനന്നാരി മിൻ യൗമി അറഫ. അറഫയുടെ ആ ദിവസം അല്ലാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നത് പോലെ വേറെ ഒരു ദിവസവും അല്ലാഹുവിനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നഹു ലയദുനു തുമ്മ യുബാഹി ബിഹിമുൽ മലായിക. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ജലാലയത്തുകൊണ്ട് അല്ലാഹു അടുത്തേക്ക് വരികയും മലക്കുകളിലേക്ക് നോക്കി അഭിമാനം പറയുകയും ചെയ്യും. മാ അറാദ ഹൗലാ, വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് പുരുഷന്മാരും ശരീരം മറച്ച് കൈ മുഖവും മുൻകൈയും മുഴുവ ബാക്കി മുഴുവനും മറച്ച് പെണ്ണുങ്ങളും അള്ളാഹുവിന്റെ അടിമകളും അടിമ സ്ത്രീകളും നിരന്നു കിടക്കുന്ന അറഫയിലേക്ക് നോക്കി അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയും. അത്രേ, നിങ്ങളല്ലേ പറഞ്ഞത് ഭൂമിയിലേക്ക് എന്തിനാണ് മനുഷ്യരെ പടക്കുന്നത്? അവർ തമ്മിൽ തല്ലി മരിക്കൂലേ? അവർ രക്തം ചിന്തൂലേ? കണ്ടില്ലേ എന്റെ അടിമകൾ ദുന്യാവിന്റെ മുക്കുമൂലകളിൽ നിന്ന് എന്റെ റഹ്മത്ത് തേടി വന്നിരിക്കുകയാണ്. അവർക്ക് എന്താ വേണ്ടത്? അള്ളാഹു ചോദിക്കുകയാണ്, പുറത്തു കൊടുക്കുന്നു. വേറൊരു ഹദീസിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ചില ആളുകളിൽ ഒരാൾ ഇങ്ങനെയാണ്. എന്താണ് അയാളുടെ പ്രശ്നം എന്നറിയോ? ഒന്നുമല്ല, ഹജ്ജിന് പോയി, അറഫയിൽ നിന്നു, അയാൾക്ക് ഇങ്ങനെ തോന്നി, പഠിച്ചോനെ ഞാനിപ്പോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്കിപ്പോ അള്ളാഹു പുറത്തു തരുമോ? എന്റെ ദോഷങ്ങളൊന്നും അള്ളാഹു പുറത്തുനിന്നിട്ടുണ്ടാവില്ല എന്ന് അറഫയിൽ നിന്നുകൊണ്ട് സംശയം പ്രകടിപ്പിച്ച ഒരു മനുഷ്യനെ അള്ളാഹുവിന് ഇഷ്ടമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായനർത്ഥം? അറഫയിൽ നിന്നാൽ അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നവിടെ ഉറപ്പിക്കണം, സംശയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ പഠിപ്പിക്കാൻ കാരണം. അള്ളാ ആ ഹാജിമാരൊക്കെ ദുന്യാവിലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുമ്പോ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുമ്പോ, അതിലൊക്കെ നമ്മളെ അള്ളാഹു പൊരുത്തി തരുമാറാകട്ടെ.
അങ്ങനെയൊക്കെയുള്ള ദുആ കൊണ്ടായിരിക്കാം നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ദീനിന്റെ ഇൽമിന്റെ മജ്‌ലിസിലേക്കെങ്കിലും എത്താൻ ഒരു തൗഫീഖ് കിട്ടിയത് ആരൊക്കെയോ ആളുകളുടെ ദുആഇന്റെ ഫലമായിരിക്കും എന്ന് നമ്മൾ കാണണം. അല്ലാഹു തആല മലക്കുകളുടെ അഭിമാനം പറയുന്നു, ഈ നോമ്പ് അറഫയുടെ ദിവസത്ത് അറഫ ദിനത്തിൽ അന്നത്തെ പകലിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നോമ്പ് സുന്നത്താണ്. എല്ലാ മുസ്ലിമീങ്ങളും സുന്നത്തായിട്ട് നോമ്പ് അനുഷ്ഠിക്കണം. സുന്നത്ത് മുഅഖ്ഖദായ സുന്നത്താണെന്നാണ്. ഒരു കൊല്ലത്തെ വരാൻ പോകുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുന്ന നോമ്പാണതെന്ന് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹുൽ മുസ്ലിം ഉദ്ധരിച്ച ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് മുഅഖ്ഖദാണ് എന്ന് പറഞ്ഞ് സ്വഹീഹ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അമ്മ ഹുക്മുൽ മസ്അല ഫഖാല അഷ്ഷാഫിഇ വൽ അസ്ഹാബ് യുസ്തഹബ് സൗമു യൗമ അറഫ ലിഗൈർ മൻ ഹുവ ബിഅറഫ. അറഫയിൽ നിൽക്കാത്ത മുഴുവൻ ആളുകൾക്കും, പറഞ്ഞാൽ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കാത്ത മുഴുവൻ ആളുകൾക്കും ഇത് മുഅഖ്ഖദായ സുന്നത്താണ്. ഇത് ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായവും അങ്ങനെയാണ്. പിന്നെ നോമ്പില്ലാന്നാരെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കര ഗൗരവമാണ്. കാരണം സ്വഹീഹായ ഒരുപാട് ഹദീസുകളിൽ വന്ന ഒരു സംഭവമാണിത്. അപ്പോ ഒരുപാട് ഹദീസുകൾ, ഒരുപാട് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജീവിച്ചിരിപ്പുള്ള ഈ പിൻഗാമികളിൽപ്പെട്ട ഇബ്നു ഉസൈമീൻ എന്നിവർ പോലും വളരെ ഗൗരവത്തിൽ ഇത് മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കേണ്ട നോമ്പാണ് എന്ന് വളരെ പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ അതിനെ സംബന്ധിച്ച് വന്നിട്ടുമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ ഒരു കാര്യം, ഒരു സഹോദരി ചോദിച്ചിരുന്നു, 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചൊല്ലുന്നതിന്റെ മഹത്വം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എഴുത്തിൽ ചോദിച്ചിരുന്നു. അത് ഇമാം ഇബിൻ അറബി റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനപ്പെട്ടവർ ഫുസൂലുൽ ഹിക്കമിൽ ബഹുമാനപ്പെട്ടവർ ഒരു വചനം ഉദ്ധരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, വല്ലദി ഉസീക ബിഹി, ഞാൻ നിന്നോട് വസീയത്ത് ചെയ്യുകയാണ്, ഇബിൻ അറബി തങ്ങൾ പറയാണ്, أن تحافظ على أن تشتري نفسك من الله بعتق رقبتك من النار. നിന്റെ പെരടി നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അള്ളാഹുവിനോ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നിന്റെ നഫ്സിനെ നീങ്ങിട്ട് വാങ്ങിക്കണം എന്ന് ഞാൻ നിന്നോട് വസീയത്ത് ചെയ്യാം. അതെങ്ങനെ? നിന്റെ തടി അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് വാങ്ങിക്കൽ എങ്ങനെയാണ്? ബി അൻ തഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 മറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 തവണ നീ ചൊല്ലലാണ്. فَإِنَّ اللَّهَ يُعْتِقُ رَقَبَتَكَ بِهَا مِنَ النَّارِ أَوْ رَقَبَةَ مَنْ تَقُولُهَا عَنْهُ مِنَ النَّاسِ. നിന്റെ പെരടി അള്ളാഹു നരകത്തിന് മോചിപ്പിക്കുമെന്ന് മാത്രമല്ല, നീ ആർക്കു വേണ്ടി ചൊല്ലുന്നുവോ അവരുടെയും പെരടി മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിന് മോചിപ്പിക്കും എന്നർത്ഥം. وَوَرَدَ فِي ذَلِكَ خَبَرٌ نَبَوِيٌّ, ഇതിൽ നബി തങ്ങളിൽ നിന്ന് ഹദീസും വന്നിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഫുസൂലുൽ ഹിക്കമിൽ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക മുസ്ലിമീങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഹ്ലുകാരെ മുഴുവനും അങ്ങനെ ഒരു പതിവ്, അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയൊക്കെ 70,000 വീതം ദിക്റുകൾ ചൊല്ലുന്നത് അതിന്റെ പേരിലാണ്. അപ്പോ അതിന്റെ വിഷയം അങ്ങനെയാണ്. വേറെയും അതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദക്കറ ഷെയ്ഖ് അബു മുഹമ്മദ് അബ്ദുല്ലാഹിബിൻ അസ്അദ് അൽയാഫിഈ തുമ്മ അശ്ശാഫിഈ, മഹാനായ അബൂ മുഹമ്മദ് അൽയാഫിഈ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കിതാബ് അൽ ഇർഷാദ് വത്തത്വരീസ് ഫി ഫളിൽ ദിക്രില്ലാഹി വതിലാവത്തി കിതാബിഹിൽ അസീസ്, അതിൽ അദ്ദേഹം മഹാനായ ഖുർത്തുബി അൽ മാലിക്കി അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഷെയ്ഖ് അബൂ സയ്യിദ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല സമിഅതു ഫി ബഅദിൽ ആസാർ അന്ന മൻ ഖാൽ, സ്വഹാബികളും അവരുടെ പിന്മുറക്കാരുമായ മഹാന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 മറ കാനത് ഫിദാഉഹു മിനന്നാർ, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 തവണ ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് മോചനത്തിന് കാരണമാണ് എന്ന് മഹാനായ ഖുർത്തുബി അൽ മാലിക്കി അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു ഷെയ്ഖ് അവർ പറയുന്നത് ഞാൻ കേട്ടുവെന്ന് ഷെയ്ഖ് അബൂ മുഹമ്മദ് അബ്ദുല്ലാഹി ബിൻ അസ്അദ് അൽയാഫിഈ ഷാഫിഈ ബഹുമാനപ്പെട്ടവർ അവരുടെ കിതാബ് അൽ ഇർഷാദ് വത്തത്രീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 310-ാമത്തെ പേജിൽ ഇമാം ദസൂഖി തങ്ങൾ അവരുടെ ഹാഷിയയിൽ ഉമ്മുൽ ബറാഹിൻ ഹാഷിയ രേഖപ്പെടുത്തിയതിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായിരുന്നാലും ഈ ഖുർത്തുബി എന്ന് പറഞ്ഞ അബൂ സയ്യിദ് ഖുർത്തുബി മുഫസ്സിർ അല്ല, ബഹുമാനപ്പെട്ടവർ മുഹദ്ദിസ് ആണ്. ഹിജറ 259-ൽ വഫാത്തായ മുഹദ്ദിസ് ആണ് മഹാനായ ഈ അബൂ സയ്യിദ് ഖുർത്തുബി റളിയല്ലാഹു അൻഹു. ഏതായിരുന്നാലും അതിന്റെ സംശയം
ചോദിച്ചതിന്റെ പേരിൽ അത് നമ്മൾ സംശയ നിവാരണം നടത്തിയതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് വലവിത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും ലഫസദത്തിസ് സമാവാത്തു വൽ അർദ്. അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കുന്നതിൽ മനുഷ്യന്റെ ഇച്ഛയും മനുഷ്യന്റെ ആഗ്രഹവും അള്ളാഹു പിന്തുടരുകയായിരുന്നുവെങ്കിൽ ലഫസദത്തിസ് സമാവാത്തു വൽ അർദ്, ആകാശഭൂമികളും വമൻ ഫീഹിന്, അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും നാശം വന്നേനെ എന്ന് അള്ളാഹു പറയുന്ന ഭാഗമാണ്. അപ്പോ അള്ളാഹുവിന്റെ ഒരു നിയമം റബ്ബ് തആല നടപ്പാക്കിയത് മനുഷ്യന്റെ ഇഷ്ടം നോക്കിയിട്ടല്ല, ശരീരം അല്ലാഹു തആല ശരീരത്തിന്റെ ഇഷ്ടമല്ല നോക്കുന്നത്, അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. അത് പ്രകാരമാണ് അല്ലാഹുവിന്റെ നിയമം അല്ലാഹു നടപ്പാക്കിയിട്ടുള്ളത്. ബൽ അതൈനാഹും ബിദികരിഹിം ഫഹും അൻ ദികരിഹിം മുഅരിദൂൻ. അങ്ങനെയൊക്കെയാണെങ്കിൽ ബൽ അതൈനാഹും ബിദികരിഹിം, അല്ലെ, മനുഷ്യന് ഹക്കാണ് നബിയെ അങ്ങ് കൊണ്ടുവന്നത്, അങ്ങ് കൊണ്ടുവന്നത് അവർക്ക് സാരോപദേശവും അതിലേറെ അവരുടെ നന്മയും കീർത്തിയും പ്രചരിക്കാൻ കാരണവുമായ പരിശുദ്ധ ഖുർആന് കൊണ്ടാണ്. ഖുർആന് കൊണ്ടാണ് ഇവർക്ക് ഇജ്ജത്ത് ഉണ്ടാവുക. അങ്ങനെ ഇജ്ജത്തിന്റെ കാരണമായ ഖുർആന് വന്നിട്ടും ഫഹും അൻ ദിക്രിഹിം മുഅരിദൂൻ, അവരതാ ഖുർആൻ കേട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ തിരിച്ചു പോകുന്നത് കണ്ടില്ലയോ? ഖുർആൻ ചോദിക്കുന്നു, അം തസ്അലുഹും ഖർജ, അം തസ്അലുഹും ഖർജൻ ഫഖറാജു റബ്ബിക ഖൈർ വഹുവ ഖൈറുർ റാസിഖീൻ. ഇത് ഹബീബായ നബി തങ്ങളുടെ ദഅവത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ തങ്ങൾ ചെയ്ത ത്യാഗമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അം തസ്അലുഹും ഖർജ, നബിയെ അങ്ങ് അവരിൽ നിന്ന് വല്ല വേദനവും ചോദിക്കുന്നുവോ? ഖർജ് ഖറാജ് എന്ന രണ്ട് വാക്കുകളുണ്ട്. ഖർജ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വയമേ ഇഷ്ടപ്പെട്ട് ഒരാൾക്ക് കൊടുക്കുന്നതാണ് ഖർജ്. ഖറാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിസിയെ സംബന്ധിച്ച് പറയാറുണ്ട്, ജിസിയയുടെ കൂടെയാണ് ഖറാജും ചേർത്ത് പറയാ. ഖറാജ് എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവം ഒരാളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതിനാണ് ഖറാജ് എന്ന് പറയാം. ഖർജ് എന്ന് പറഞ്ഞാൽ തൃപ്തിയോടുകൂടെ കൊടുക്കുന്നത്. അങ്ങനെ തൃപ്തിയോടുകൂടെ അവരെന്തെങ്കിലും തങ്ങൾക്ക് ഈ ദീൻ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് പകരം വേണമെന്ന് അങ്ങ് അവരോട് ചോദിച്ചിട്ടില്ലല്ലോ. അങ്ങ് ഫഖറാജു റബ്ബിക ഖൈർ, അല്ലാഹു അങ്ങേക്ക് നൽകുന്നത് ഖറാജ്. അവിടെ പറയുന്നത് ജനങ്ങൾ അങ്ങേക്ക് ഖർജ എന്ന് പറഞ്ഞ് തന്നാൽ പോലും അതൊരു ഖറാജ് തന്നെയാണ്. അവരെ വലിയ ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നും അല്ല അങ്ങേക്ക് തരുന്നത്, തരാതിരിക്കുന്നത് എങ്ങനെ? അങ്ങനെ അവർ തരാൻ നിശ്ചയിച്ചാൽ പോലും അള്ളാഹുവിന്റെ പ്രതിഫലമാണല്ലോ നബിയെ അങ്ങേക്ക് ഖൈറ്. അതുകൊണ്ട് അങ്ങ് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് ഈ ദീനിന്റെ ദഅവത്തിന് ഇറങ്ങിയിട്ടുള്ളത്. എന്നിട്ടും എന്റെ ആളുകൾ അങ്ങയെ വിശ്വസിക്കാത്തത് ഇതെന്തൊരു അത്ഭുതമാണ്! അങ്ങ് അവരിൽ നിന്ന് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ലല്ലോ. അങ്ങേക്ക് പ്രതിഫലം അള്ളാഹു നൽകും, എന്നിട്ടെന്റെ ജനങ്ങൾ ഈ ദീനിൽ നിന്ന് എന്തുകൊണ്ടാണ് അകന്ന് മാറി നിൽക്കുന്നത്? വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, ഫഖറാജു റബ്ബിക ഖൈർ വഹുവ ഖൈറുർ റാസിഖീൻ. അല്ലാഹുവാണല്ലോ റാസിഖീങ്ങളിൽ ഏറ്റവും ഖൈറായവൻ, അല്ലാഹുവാണല്ലോ. അപ്പൊ നമ്മൾ ചിന്തിച്ചു പോവാണ്, അല്ലാഹുവാണ് റാസിഖ് എന്ന് പറഞ്ഞ സസ്റ്റനൻസ്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വസ്തുതകൾ സാധനങ്ങൾ തരുന്നവനാണല്ലോ റാസിഖായ അല്ലാഹു. അല്ലാഹു റാസിഖീങ്ങളിൽ ഖൈറാണ്. അങ്ങനെ വരുമ്പോ അല്ലാഹു അല്ലാത്ത റാസിഖീങ്ങൾ ഉണ്ടോ? അവരിൽ ഖൈറാന്ന് പറയുമ്പോ വേറെയും ചില ആളുകൾ ഉണ്ടോ എന്ന് തോന്നിപ്പോകുമോ? ഇല്ല. അതിനെ സംബന്ധിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തരുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അല്ലാഹു തരുന്ന പോലെ തരുന്നവരുണ്ടോ? ഇല്ല, അത് അല്ലാഹു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേദനം തരുന്നത്, നമുക്ക് ഭക്ഷണം കിട്ടുന്നത്, അതിനൊക്കെ ഒരുപാട് മീഡിയം, ഒരുപാട് വഴികൾ ഉണ്ടാകും. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ എത്രയായിരം കൈകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ആ കടക്കാരൻ നമുക്ക് തന്നു, ശരി, അയാളൊരു റാസിഖാണ് അവിടെ. അല്ലെങ്കിൽ വാപ്പ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു, വാപ്പ അവിടെ ഒരു റാസിഖാണ്. പക്ഷെ അല്ലാഹു തആല റാസിഖാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ വസ്തു, ഒരു ഗോതമ്പോ ഒരു റൊട്ടിയോ ഒരു മനുഷ്യൻ കഴിക്കുന്നുവെങ്കിൽ അത് വാപ്പ മക്കൾക്ക് കൊടുത്താൽ മക്കളെ സംബന്ധിച്ചിടത്തോളം വാപ്പ ആ റിസ്ഖിന്റെ റാസിഖാണ്. പക്ഷെ വാപ്പാക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഏതൊരു ഭക്ഷണത്തിന്റെയും അടിസ്ഥാനമുണ്ടാക്കിയത് ആരാണ്? ആരാണ് മണ്ണിലേക്ക് ചേർന്ന് നനഞ്ഞു നിൽക്കുന്ന വിത്തിനെ മുളപ്പിച്ചത് ആരാണ്? ആരാണ് അവിടെ ധാന്യങ്ങൾ ഉണ്ടാക്കിയത്?
ആരാണ് ആ ചെടിയെ വളർത്തിയത്? ആ ചെടിക്ക് പോഷണം കിട്ടിയത് സൂര്യപ്രകാശം കൊണ്ടാണ്. ഈ സൂര്യനെ സംവിധാനിച്ചവൻ ആരാണ്? കൃത്യമായ അകലത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ചെടികൾ വളരുന്നത്. കുറച്ചടുത്തിരുന്നുവെങ്കിൽ കരിഞ്ഞുപോയനെ, കുറച്ചകന്നുവെങ്കിൽ അത് ഫ്രീസായി പോയനെ. ഇത് രണ്ടുമല്ലാതെ ഇതൊക്കെ നിശ്ചയിച്ചത് ആരാ? അല്ലാഹുവാണ്. അപ്പൊ അല്ലാഹു തആല റാസിഖാന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും അല്ലാഹുവിന്റേതാണ് ഈ ദുന്യാവിലെ മുഴുവൻ സാധനം. മനുഷ്യൻ അതിനെ കോലം മാറ്റി ഒരാൾക്ക് കൈമാറുന്നു, അതിനും റാസിഖ് എന്ന് ഭാഷയിൽ പറയും. അതുകൊണ്ട് അല്ലാഹ് പറയുന്നത് തരുന്നവരിൽ ഖൈർ അല്ലാഹുവല്ലയോ? ബാക്കിയുള്ളവരൊക്കെ തരുന്നത് അല്ലാഹു തന്നതിനെ കോലം മറിച്ച് തരികയാണ്. സംഗതിയുടെ അടിസ്ഥാനം അല്ലാഹുവാണ് തരുന്നത്. وَإِنَّكَ لَتَدْعُوهُمْ إِلَى صِرَاطٍ مُسْتَقِيمٍ وَإِنَّكَ تُرْشِيَايُمْ نَبِيَيَ أَنْ لَتَدْعُوهُمْ أَنْ أَوَرَتْشَنِكُنَّدَ إِلَى صِرَاطٍ مُسْتَقِيمٍ نَيْرَايَ وَرِي لَيْكَانْ صِرَاطٍ مُسْتَقِيمٍ لَيْكَانْ نَيْرَ وَرِي إِنَّ وَرَيُمْبَوْ صِرَاطِ أَلَّنْجَلْ تُرِيقِ إِنَّ رَنْدُ وَاكْكَلُنْدُ നമ്മൾ മുസഹഫ് കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ശരിക്കും ഈ അർത്ഥം പറയുമ്പോൾ വ്യക്തമായിട്ട് അത് മനസ്സിലായി കിട്ടും. നമ്മളൊരു വിഷയത്തെ സംബന്ധിച്ചുള്ള വിഷയാവതരണം അല്ലല്ലോ. നമ്മൾ തഫ്സീർ ആയതുകൊണ്ട് ഒതുള്ള ആളുകളും സാധിക്കുന്നവരൊക്കെ അടുത്ത തവണ എന്ത് ചെയ്യുക, ഒരു മുസഹഫ് നമുക്കിവിടെ മുസഹഫ് ഉണ്ടാവോ, എല്ലാവർക്കും ഉപയോഗിക്കാനൊക്കെ ഉണ്ടാവോ, ഉള്ളത് ഷെയർ ചെയ്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക, ആയത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഓതുമ്പോഴൊക്കെ ആ നമ്മൾ പഠിച്ചു പോയതാണല്ലോ ഒരു ഓർമ്മ കിട്ടാൻ, ഖുർആനിലേക്ക് നോക്കിയിരിക്കാൻ. അതും കൂലിയുള്ള കാര്യമാണ്. ഖുർആൻ ഹിഫ്ളളവർ പോലും അതിലേക്ക് നോക്കി ഓതൽ കൂലിയുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ സിറാത്ത് എന്ന് അല്ലാഹു എന്താണ് ഈ സിറാത്ത് എന്ന് പറഞ്ഞാൽ? തൊരീഖ് എന്ന് പറഞ്ഞാലും വഴി എന്നാണ് അല്ലേ? തൊരീഖ് എന്ന് പറഞ്ഞാൽ വഴി എന്നാണ്, സിറാത്ത് എന്ന് പറഞ്ഞാലും വഴിയാണ്. പക്ഷെ വ്യത്യാസമുണ്ടോ? ഭയങ്കരമായ വ്യത്യാസമുണ്ട്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അത്തരീഖുൽ മുഅ്തദിൽ അല്ലദി ലാ ഇബജ ഫീഹി വലാ അംസ, യാതൊരു നിലക്കും വളവില്ലാത്ത വളരെ സ്ട്രൈറ്റ് ഫോർവേഡ്, വളരെ മനോഹരമായ നേർക്കുനേരെയുള്ള വഴിയാവണം സിറാത്താകുമ്പോൾ. അതുമാത്രമല്ല ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതുമാകണം. എളുപ്പത്തിൽ എത്തണം, ഷോർട്ട്കട്ട് ആവണം, അതേപോലെ നേർക്കുനേരെ ലക്ഷ്യത്തിലെത്തണം, അതേസമയം ചെലവ് കുറയുകയും വേണം. ഇതൊക്കെ യോജിക്കുമ്പോഴാണ് സിറാത്താവുക. നമുക്ക് ചിലപ്പോൾ ഷോർട്ട് കട്ടുകൾ ഉണ്ടാകും, പെട്ടെന്ന് എത്തും, നേരെ എത്തും, പക്ഷേ എക്സ്ട്രാ ടോൾ കൊടുക്കേണ്ടി വരും. അപ്പോ ദുന്യാവിലെ നേർവഴികളൊക്കെ അങ്ങനെയാണ്. ഷോർട്ട് കട്ട് ആണെങ്കിൽ പിന്നെ എക്സ്ട്രാ കുറച്ച് പേ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ സിറാത്ത് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നേർക്കുനേരെ ഹഖിലേക്ക് ഒരു പ്രയാസവും കൂടാതെ വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന നേർവഴിയാണ് സിറാത്തുൽ മുസ്തഖീം. അതല്ലേ ദീനിന്റെ പ്രത്യേകത. കുറഞ്ഞ അമലുകൾ ചെയ്താൽ ഒരുപാട് കൂലി അല്ലാഹു തരാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് എത്താവുന്ന വഴി, അങ്ങനെ ഒരു വഴിയിലേക്കാണ് നബിയെ അങ്ങ് ജനങ്ങൾക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നത്. പരലോകമുണ്ട് എന്ന വിശ്വാസമില്ലാത്തവർ അനിശ്ചുറാത്തി നേർവഴിയിൽ നിന്ന് ലനാക്കിബൂൻ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യപ്പെടാത്തവർ ആരാണ്? നമുക്കൊക്കെ അറിയാലോ ഇസ്ലാം എന്ന മെസ്സേജ് ഇന്ന് ലോകത്ത് എല്ലായിടത്തും എത്തും. ഇന്റർനെറ്റ് ഉള്ളവർ ഏതൊരാൾക്കും ദീനുൽ ഇസ്ലാം എന്താണ്, എത്രയോ വീഡിയോ ക്ലിപ്സുകളൊക്കെ കാണുന്നില്ല യൂട്യൂബിലെല്ലാം, എത്രയോ പുതുമുസ്ലിമീങ്ങളൊക്കെ ദീനെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കാൻ, അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെയായി എത്രയോ ബുദ്ധിജീവികളും അല്ലാത്തവരും ദീനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും എന്തേ ഇസ്ലാമിലേക്ക് വരാൻ ചില ആളുകൾക്ക് തോന്നാത്തത്? അതിന്റെ കാരണം പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഏതൊരു മനുഷ്യനെയും ദീനിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ മനുഷ്യനെ ആഖിറം പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്. മരിച്ചിട്ട് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? അത് ചിന്തിച്ചാൽ ഏതൊരു മനുഷ്യനും ഉണരും. എന്താ വളച്ചവനെ, കുറെ കാലം ഞാൻ ഇങ്ങനെ ജീവിച്ചു, കുറെ കാലം ഇവിടെ ഓടി നടന്നു, എന്നിട്ട് എല്ലാം ഇവിടെ തീർന്നോ? മരിച്ചു മയ്യത്തായി പോകുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു മയ്യത്തിന്? ഈ ചോദ്യം ദീനുൽ ഇസ്ലാമിന് മാത്രമേ ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവർ സിറാത്തിൽ നിന്ന് നേർവഴിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്.
ലനാഖിബൂൻ, നേർവഴിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നത് ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനും അഖീദയും നമുക്ക് ഉറപ്പിച്ചു നൽകുമാറാകട്ടെ. ആഖിറമാണല്ലോ ലഹിയൽ ഹയവാൻ, ഹയവാൻ എന്ന പ്രയോഗത്തിന്റെ ഇവിടെ അർത്ഥം അൽ ഹയ, ഇതാണല്ലോ ശരിയായ ജീവിതം, ആഖിറമാണല്ലോ ശരിയായ ജീവിതം, ബാക്കിയൊക്കെ അതിന് മുമ്പിലുള്ള ഒരു മുന്നോടി മാത്രമല്ലയോ. നമ്മളൊരു വലിയ യാത്രയുടെ ഭാഗമാണ്. അല്ലാഹു തആല എല്ലാ റൂഹുകളെയും ഒരുമിച്ച് കൂട്ടി മിത്തിലെ ദറാരി ആദം അലൈഹിസ്സലാമിൽ നിന്ന് അവരുടെ മുതുകിൽ നിന്ന് വരാൻ പോകുന്ന മുഴുവൻ ആളുകളുടെയും അർവാഹികളെ ഒരുമിച്ച് കൂട്ടി അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ പടച്ചവനല്ലയോ എന്ന് ചോദിച്ച ഒരു ചോദ്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യം നടത്തിയത് ഭൂമിയിൽ വെച്ചാണ്. അത് നടന്ന സ്ഥലം അറഫയുടെ മണ്ണുമാണ്, അറഫയുടെ ഭൂമിയുമാണ്. സുബ്ഹാനല്ലാഹ്, അറഫയിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. സൂറത്തുൽ ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലാഹു അഖദൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു മനുഷ്യരിൽ നിന്നൊരു കരാർ ഏറ്റുപിടിച്ചിട്ട് ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. അലസ്തു ബി റബ്ബിക്കും ഖാലു ബലാ ശഹീദിനാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, നീയാണ് പടച്ചവനെ ഞങ്ങളുടെ രക്ഷിതാവെന്ന വിവരം ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് ഖിയാമത്ത് നാളിൽ വന്ന് പറയരുത്. അതിന് മുമ്പായി ഇവിടെ വെച്ച് അല്ലാഹു നമ്മളോടൊക്കെ ചോദിച്ചു, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്, ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബലായ റബ്ബ്, അതേ പടച്ചവനെ. പക്ഷെ ഓർമ്മല്ല, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു വയസ്സ് മുതൽ ഒരു മൂന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ നാല് വരെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ആ കുട്ടിക്കറിയോ? നമുക്ക് ഓർമ്മയുണ്ടോ നമ്മൾ രണ്ടാം വയസ്സിലും മൂന്നാം വയസ്സിലും എന്തൊക്കെ ചെയ്തു, ഒന്നാം വയസ്സിൽ എന്തെല്ലാം തമാശ കളിച്ചിട്ടുണ്ട്? നമുക്കറിയോ? ആരെങ്കിലും പറയുമ്പോഴല്ലേ അറിയുന്നുള്ളൂ. അപ്പൊ കഴിഞ്ഞു പോയത് നമുക്ക് ഓർമ്മയില്ലാത്തത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഓർമ്മയില്ല. ഇമാമുന അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ നിർത്തിയിട്ട് അള്ളാഹുവിന്റെ ജലാലിയത്തെ പ്രത്യക്ഷമായി നമ്മളോട് ചോദിച്ചുവല്ലോ, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അള്ളാഹു ചോദിച്ചു. ആ സ്ഥലത്തിന് ഹദീസുകളിൽ വന്ന പേര് നഅമാൻ എന്നാണ്. നഅമാൻ എന്ന സ്ഥലത്ത് വെച്ചാണ്, അത് അറഫയാണെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ രേഖപ്പെടുത്തി. അവിടെ വെച്ചാണ് ഈ ചോദ്യം നടന്നത്. എന്തൊരു അത്ഭുതമാണല്ലേ, അറഫയും മക്കയും നമ്മളിങ്ങനെ കണ്ണ് കാണുമ്പോ അത്ഭുതപ്പെട്ടു പോകും. പടച്ച റബ്ബേ, ദുനിയാവിലെ ഒരു ഒരു പ്രകൃതിയുടെ ഭംഗി കൊണ്ടല്ല അള്ളാഹു ആ സ്ഥലത്തെ അള്ളാഹു തയ്യാറാക്കിയത്, അതുകൊണ്ടല്ല അള്ളാഹു തെരഞ്ഞെടുത്തത്, ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര നല്ല മനോഹരമായ പർവ്വതങ്ങളും അല്ലേ, വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പുമുള്ള പർവ്വതങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ എത്ര ഉണ്ട്? എന്താണ് മക്കയും മരുഭൂമിയും മിനായും മുസ്ദലിഫൊക്കെ? ഭയങ്കര റോക്കി ആൻഡ് ആരിഡ് അല്ലേ, വെള്ളമില്ല, ഒരു ഒരു പച്ചപ്പുമില്ലാത്ത ഊഷരമായി കിടക്കുന്ന പാറക്കല്ലുകളല്ലേ അവിടെയല്ലേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവതരിച്ചത്. ജബലുർ നൂർ എന്ന പ്രകാശത്തിന്റെ പർവ്വതം നോക്കുമ്പോൾ നമ്മൾ പടച്ച റബ്ബെ ചിന്തിച്ചു പോകുന്നു, ഈ പർവ്വതം അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി ഇറങ്ങാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മണ്ണാണ്. മനുഷ്യന്റെ കണ്ണിൽ കിടക്കുന്ന പടവളപ്പുകളല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാനത്തിലെ മാനദണ്ഡങ്ങൾ, ഇതൊന്നുമല്ല. അള്ളാഹുവിനറിയാം അതിന്റെ അസ്റാറുകൾ എന്താണെന്ന്. അറഫ് അങ്ങനെയാണ്. നഅമാൻ എന്നാണ് അതിനെന്ന് പറയുക. അവിടെ വെച്ച് അള്ളാഹു നമ്മളോടൊക്കെ ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, നമ്മളൊക്കെ പറഞ്ഞു അതേ ബലാ യാ റബ്ബ്. അപ്പൊ പറഞ്ഞു അള്ളാഹു പറഞ്ഞു, അൻ തഖൂലു യൗമൽ ഖിയാമ, ഇങ്ങനെയൊക്കെ എന്നോട് ഇവിടെ വെച്ച് മറുപടി പറഞ്ഞിട്ട് ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, പടച്ചവനെ ഇതൊന്നും ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലല്ലോ എന്ന്, ഞങ്ങൾ അശ്രദ്ധയിലായിരുന്നുവെന്ന് നാളെ വന്ന് നിങ്ങൾ പറയരുത് കേട്ടോ എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞു. അത് ഓർമ്മിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത്. അമ്പിയാക്കന്മാരുടെ ദൗത്യം അള്ളാഹു പറയുമ്പോ പറയും ഓർമ്മിപ്പിക്കലാണ്. എന്താണ് ഈ ഓർമ്മിപ്പിക്കൽ? അന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം, അത് ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊരു കുട്ടിയുടെ മനസ്സിലും പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ബോധം വരുമല്ലോ. ഏത് കുട്ടിയും ഒരു വാപ്പയോ ഉമ്മയോ നോക്കി വളർത്താതെ ഒരു കുട്ടിയെ ഒറ്റക്കൊരു സ്ഥലത്ത് വളർത്തിവിടുക, ആ കുട്ടി ഒറ്റക്ക് വളരട്ടെ, ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ആ കുട്ടിയുടെ മനസ്സിൽ ഒരു സഹായത്തിന്റെ ഒരു ഘട്ടം വരുമ്പോൾ, ആ കുട്ടിയുടെ മുമ്പിൽ ഒരു നിസ്സഹായതയുടെ ഘട്ടം വരുമ്പോ പടച്ചവനെ എന്ന ഒരു വിളി ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും വരും. ഒരു രക്ഷയുമില്ല, അത് വരിക തന്നെ ചെയ്യും. ഇത് മനുഷ്യന്റെ ഫിത്രത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്.
അല്ലെ, ഒരു മനുഷ്യൻ ഒറ്റക്കായിപ്പോയി എന്ത് ചെയ്യുന്നു? ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു, മൊബൈലിലെ ചാർജ് തീർന്നു, ചാർജ് ഉണ്ടെങ്കിൽ തന്നെ ബാലൻസ് ഇല്ല, ഒരു കണക്ഷനുമില്ല, ആരും കൂടെ ഇല്ല, എന്താ ഒരു മനുഷ്യൻ അവിടെ ചെയ്യുക? നിരീശ്വരവാദം വിളിച്ചും പടച്ചോനെ വിളിക്കും. അത് മനുഷ്യന്റെ പ്രകൃതമാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ കാഫിർ എന്ന് പറയുന്നത്. ഒരു സത്യത്തെ മറച്ചുവെക്കുന്നതിനെ കഫറ എന്ന് അറബിയിൽ പറയാം. കർഷകന്മാർ വിത്ത് മണ്ണിലുള്ളിൽ മറച്ചുവെക്കുന്നത് കൊണ്ടാണ് കർഷകരെ സംബന്ധിച്ച് ഖുർആൻ യുഅജിബുൽ കുഫാറ നബാതുഹു എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. കാഫിർ എന്ന പ്രയോഗം കർഷകനെ സംബന്ധിച്ചു, എന്തേ കർഷകൻ വിത്തിനെ പുഴുത്തി വെച്ചു എന്നതുപോലെ വിശ്വാസം അവന്റെ ഉള്ളിലുണ്ട്, അതിനെ മറച്ചുവെക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ കാഫിർ എന്ന് പറഞ്ഞത്. അത് പുറത്തെടുക്ക്, നീ ഒരു ലജ്ജയും അതിൽ വിചാരിക്കേണ്ട. നിന്റെ ജബ്ബാറായ അള്ളാഹുവിന്റെ മുമ്പിലാണ് നീ സമ്മതിക്കുന്നത്, അതിലെന്ത് നഷ്ടം? അപ്പോ വലിയ ഒരു യാത്ര നമ്മൾ തുടങ്ങിയവരാണ്. അങ്ങനെ കാലങ്ങളോളം നമ്മൾ കാത്തിരുന്നില്ലേ ഭൂമിയിലേക്ക് വരാൻ? എത്ര കാലം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ജനിക്കുന്നത്? ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എത്രയോ ആളുകളുടെ ഒരു പിതാവാണ്. മൻ ഖതല നഫ്സൻ മുതഅമ്മിദൻ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാശിയെ മുഴുവനും കൊല ചെയ്തതിന്റെ സമമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരാളെ കൊന്നാൽ സമൂഹത്തെ മുഴുവനും കൊന്നതിന്റെ തുല്യമാണ്. ഇത് കൊലപാതകത്തിന്റെ ഗൗരവം പറയാൻ അള്ളാഹു പറഞ്ഞു തന്നതാ. അതിന്റെ കൂട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ടോ, ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 10-ഓ 15-ഓ തലമുറക്കപ്പുറമുള്ള ഒരു മനുഷ്യൻ, അയാളിൽ നിന്ന് എത്ര ആയിരം ആളുകൾ ഇന്ന് ജനിച്ചിട്ടുണ്ടാവും. ഒരാളെ കൊല്ലുമ്പോഴേക്കും അയാളിലൂടെ ജനിക്കാൻ പോകുന്ന ഒരുപാട് തലമുറകൾ അവിടെ വധിക്കപ്പെടുന്നില്ലേ? അങ്ങനെ അർത്ഥം അതിന് കൊടുത്തുകൂടെ? ആലോചിച്ചു നോക്കുകയാണ്, ഓരോ മനുഷ്യന്റെയും മുതുകുകളിലായി കോടാനുകോടി മനുഷ്യരുടെ ജീനുകളുടെ വളരെ സൂക്ഷ്മമായ അംശങ്ങൾ അല്ലാഹു മനുഷ്യന്റെ ജീനുകളിൽ വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്ഭുതമല്ലേ? അങ്ങനെ നമ്മുടെ പിതാക്കന്മാരിലൂടെ ആയിരക്കണക്കിന് കൊല്ലം കാത്തിരുന്നിട്ടാ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നമ്മൾ ദുനിയാവിലേക്ക് വന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ചു കാലം അല്ലാഹു ഭൂമിയിലൂടെ നടക്കാൻ വിട്ടു നമ്മളെ. അന്ന് നമ്മുടെ റൂഹുണ്ട്, ആ റൂഹ് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നമ്മൾ എത്തി. 4 മാസമായപ്പോൾ ആ റൂഹിനെ നമ്മുടെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ചു. എന്നിട്ട് മരിക്കുന്ന നേരമായപ്പോ ആ റൂഹിനെ അങ്ങനെ എടുത്തു മാറ്റി. നമ്മൾ മരിച്ചു, നമ്മെ കൊണ്ടുപോയി മറവ് ചെയ്യുന്നു, നമ്മൾ ഖബറിലാണ്. അങ്ങനെ ഖിയാമത്ത് നാളാകുന്നതുവരെ ഖബറിൽ കാത്തിരിക്കണം. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം അള്ളാഹു ഊദാൻ പറയുന്ന നേരം വരെ ഖബറിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അമ്പിയാക്കന്മാർ മുഴുവനും കാത്തിരിക്കുകയാണ്, മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളും ഖബറിൽ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ സ്വർഗത്തിന്റെ സുഖങ്ങളും നരകത്തിന്റെ വേദനകളും അവർ അനുഭവിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ദുനിയാവിന്റെ അവസാനം എന്ന ഖിയാമത്തുസ്സാഅ എന്നാണെന്ന് ആർക്കറിയാം? അത്രയും കാലം നമ്മുടെ റൂഹുമായുള്ള ഒരു കണക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടാണ് ഖബറിലൊരു മനുഷ്യൻ കഴിയുന്നത്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഊത്തിൽ, ഒന്നാമത്തെ ഊത്തിൽ എല്ലാവരും മരണപ്പെട്ട്, രണ്ടാമത്തെ ഊത്തിൽ അൽ ബഅസു വൻ നുശൂർ, ദ ഡേ ഓഫ് റിസറക്ഷൻ, അല്ലാഹു പുനരുദ്ധാരണം നൽകുകയാണ്. അപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, കണ്ണുതിരുമ്പി എഴുന്നേറ്റ് വരുമെന്ന് എത്ര മനോഹരമാണ് ഹദീസിൽ. സുബ്ഹാനല്ലാഹ്, അംബിയാക്കന്മാരിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നരപ്പായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന്, ഭൂമി എന്നൊരു ഫ്ലാറ്റ് ആയിരിക്കുന്ന, വളരെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുകയാണ്, അന്ന് ഓവൽ ഷേപ്പിലല്ല ഭൂമിയുടെ രീതി. അങ്ങനത്തെ ഒരു ഭൂമിയിൽ നിന്ന് ആദ്യമായി സൂറന്ന കാഹളത്തിന്റെ മുഴക്കം കൊണ്ട് തലയുയർത്തുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് റൗളയിൽ നിന്നാണ് തങ്ങളാണ് തലവെക്കുന്നത്. പിന്നെ അമ്പിയാക്കന്മാർ, പിന്നെ സ്വഹാബികൾ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ, പിന്നെ ഓരോരുത്തരങ്ങൾ പൊങ്ങനെ. അങ്ങനെ ഹിസാബ് വരെ കാത്തിരിക്കണം. വിചാരണ തുടങ്ങണമെങ്കിൽ 40,000 വർഷത്തെ കാത്തിരിപ്പുണ്ടെന്ന ഹദീസിലുണ്ട്. 40,000 കൊല്ലം ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, അള്ളാഹുവിന്റെ കണക്കിൽ ഒരു ദിവസം 50,000 വർഷമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ കാലം മഗ്‌രിബിന്റെയും അസറിന്റെയും ഇടയിലുള്ള സമയം പോലെ ചുരുങ്ങിയതായിട്ട് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അനുഭവിപ്പിക്കുമെന്നും നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹിസാബും വിചാരണയും മീസാനും സിറാത്തും. അത് കഴിഞ്ഞിട്ടാണ് സ്വർഗം. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മളുടെ ആഖിറമാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം എന്ന് ഖുർആൻ പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. എവിടുന്നാ നമ്മൾ വന്നത്? ഈ ദുനിയാവിൽ ചെലവഴിക്കുന്ന സമയം എത്ര കുറച്ചാണ്? ഇതിന്റെ മുമ്പും ശേഷവും എത്രയേറെ വർഷങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്.
അതുകൊണ്ടാ ഖുർആൻ പറയുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കി ആഖിറത്ത് നശിപ്പിക്കല്ലേ, കുറഞ്ഞ ഒരു സമയത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, ഇതിന്റെ മുമ്പ് നമ്മളുണ്ട്, ഇതിന് ശേഷവും തുടരാൻ പോവുകയാണ് യാത്ര. വലിയ ഒരു യാത്രയിലെ ഒരു ചെറിയ ഇടത്താവളത്തിലാണ് നമ്മളുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَوْ رَحِمْنَاهُمْ وَكَشَفْنَا مَا بِهِمْ مِنْ ضُرٍّ لَلَجُّوا فِي طُغْيَانِهِمْ يَعْمَهُونَ. ആ കുട്ടികൾ കരയുന്നുണ്ടെങ്കിൽ ബാക്കിലെ റൂമിലോ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിയിട്ട് കരച്ചിൽ നിർത്തണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِنَّ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ عَنِ الصِّرَاطِ لَنَاكِبُونَ. وَلَوْ رَحِمْنَاهُمْ وَكَشَفْنَا مَا بِهِمْ مِنْ ضُرٍّ لَلَجُّوا فِي طُغْيَانِهِمْ يَعْمَهُونَ. അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രയാണ്! അല്ലാഹു ഇതാണ് ഹഖെന്ന് പറഞ്ഞിട്ട് ഇതാണ് ആഖിറം, ആഖിറത്തിലേക്ക് പോകാൻ എന്റെ വഴിയിലുള്ള ഒരേ ഒരു പോം വഴി, അത് അഷ്റഫുൽ ഹഖ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളും പരിശുദ്ധ ഖുർആനും അല്ലാതെ ഒരു വഴിയുമില്ലെന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തി തരുമ്പോഴും ിരിഞ്ഞിരിക്കുന്ന ആളുകൾ, വലവ് റഹിംനാഹും അല്ല പറയാൻ, അവർക്ക് നമ്മൾ റഹ്മത്ത് കൊടുത്തു എന്നിരിക്കട്ടെ. അവർക്ക് വന്ന പ്രയാസങ്ങളൊക്കെ നാം നീക്കിക്കൊടുത്തു എന്നിരിക്കട്ടെ. പ്രയാസങ്ങളൊക്കെ നീക്കി, അസുഖം വന്നിരുന്നു, അസുഖമൊക്കെ മാറി, കടത്തിൽ മുങ്ങി, ബിസിനസ്സൊക്കെ ഡൗൺ ആയി, ഒരുപാട് പ്രയാസങ്ങളൊക്കെ സംഭവിച്ച് ബുദ്ധിമുട്ടിലായിരുന്നു, പിന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് ചെയ്തു കരകയറി എന്ന് വിചാരിക്കാം. പിന്നെയും അവർ ദുൽമിലേക്ക് തന്നെ തിരിച്ചുപോയി, ദുൽമിൽ അവർ മതിമറന്ന് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്ത് അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുത്താൽ ഈ പ്രയാസം നീക്കിത്തന്ന അള്ളാഹുവിന് ഞാൻ നന്ദി ചെയ്യട്ടെ എന്ന് ചിന്തിക്കേണ്ടതിന് പകരം പിന്നെയും ഇസ്ലാമിനെതിരും ദീനിന്റെ അഖീദക്കെതിരുമായിട്ട് അവർ ജീവിക്കുന്നത്. അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ ഈ വിഷയം സൂറത്ത് യൂനുസിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا مَسَّ الْإِنسَانَ الضُّرُّ دَعَانَا لِجَنْبِهِ أَوْ قَاعِدًا أَوْ قَائِمًا وَإِذَا مَسَّ الْإِنسَانَ الضُّرُّ دَعَانَا لِجَنْبِهِ أَوْ قَاعِدًا أَوْ قَائِمًا فَلَمَّا كَشَفْنَا عَنْهُ ضُرَّهُ مَرَّ كَأَن لَّمْ يَدْعُنَا إِلَى ضُرٍّ مَّسَّهُ. إِذِ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മ വരാനുള്ള ഏറ്റവും ഗൗരവപ്പെടുത്തുന്ന ഒരു ആയത്താണ്, ഒരു സൂക്തമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരു സെക്കൻഡ് നേരം അള്ളാഹു പിടിച്ചു വെച്ചാൽ മനുഷ്യന് എന്തു ചെയ്യാൻ കഴിയും? നമ്മൾ കാണുന്ന ഈ കണ്ണ് അള്ളാഹുവിന്റെ എത്ര വലിയ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്! മനുഷ്യനെ കണ്ടെത്തിയ എത്രയും വലിയ ക്യാമറകളുണ്ടോ അതിനെ കവച്ചു വെക്കുന്ന ലെൻസുകളാണ് അള്ളാഹു നമ്മുടെ കണ്ണിന് കൊടുത്തിട്ടുള്ളത്. ബയോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇത് ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കുദറത്ത് എത്രയാണ്! ഈ കണ്ണിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ഞരമ്പിനെ അള്ളാഹു കൊണ്ട് പിടിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, കണ്ണു പോയി എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ ഉരുവിടുന്ന വാക്കുകളും ഈ പ്രപഞ്ചത്തിലെ പക്ഷികളുടെ കളകൂജനങ്ങളും ഇവിടുത്തെ മനോഹരമായ ശബ്ദങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴല്ലേ നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്. നമ്മുടെ ചെവിയുടെ കോക്ലിയായിക്കുള്ളിലെ ഏതെങ്കിലും ഒരു കോശ സമൂഹത്തിന്റെ തകരാറ് പറ്റിയാൽ പിന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അല്ലാഹു ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പമ്പിന്റെ ഒരു പൈപ്പിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് സ്ഥാപിച്ചാൽ പിന്നെ മനുഷ്യന് വയ്യ. എത്രയധികം ധിക്കാരത്തോടുകൂടെ ജീവിക്കുന്ന മനുഷ്യനും താനേ അങ്ങോട്ട് ഇറങ്ങി വരും. ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട്, അറ്റാക്കാണെന്ന് പറഞ്ഞാൽ എത്ര താഴ്മയില്ലാത്ത മനുഷ്യനും താഴ്മയിലേക്ക് വരും. ഇത് പടച്ചു തമ്പുരാൻ അറിയാം. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വലവ് റഹിംന. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറയുന്നത് വഇദാ മസ്സൽ ഇൻസാന ദുർറു. ഇത് മുഅ്മിനീങ്ങൾക്കും ബാധകമാണ്. ഒരു മനുഷ്യന് ഒരു പ്രയാസം വന്നാൽ ദാനാലി ജംബിഹി, കിടന്നുകൊണ്ടവൻ ദുആ ചെയ്യുന്നുണ്ട്. എഴുന്നേൽക്കാൻ പറ്റാത്ത രോഗി കിടപ്പറയിൽ കിടന്ന അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഔഖായിദൻ ഔഖായിമാ, ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും ദുആ ഇരിക്കുന്നുണ്ട്. പ്രയാസമുള്ള ആളുകൾ ദുആ ഇരിക്കുന്നുണ്ടല്ലോ.
നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടുന്ന മനുഷ്യന് ഒന്നും ചോദിക്കാനില്ലാത്തത് കൊണ്ടാണ് അല്ലേ? എന്തെല്ലാം ചോദിക്കാനുണ്ട് അള്ളാഹുവിനോട്? ഇറങ്ങി ഊട, ജുമാ കഴിവ് കണ്ടിട്ടില്ലേ, ഒന്നാമത്തെ സഫ് എന്ന് തുടങ്ങും ആൾക്കാർ നീച്ചു നടക്കൽ. ഒരു അഞ്ച് മിനിറ്റ് നേരം സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും തഹ്രീലും ദുആയും ചെയ്ത് ഒരു ആയത്തുൽ കുർസി മുതിയാൽ എത്ര മനോഹരമായി. ഇല്ല, ഒന്നും ചോദിക്കാനില്ല. ഇതേ മനുഷ്യരെ അള്ളാഹു രോഗം കൊണ്ട് കടത്തിക്കഴിഞ്ഞാൽ അവന്റെ രോഗശയ്യയിൽ കിടന്നുകൊണ്ട് ദാനാലി ജംബിഹി ഇരിക്കാൻ വയ്യ, കിടക്കാനേ കഴിയൂ. ആ കിടപ്പറയിൽ കിടന്നുകൊണ്ട് അവൻ ദുആയിരക്കുന്നുണ്ട് അള്ളാഹുവിനോട്. കിടക്കാൻ പറ്റാത്തവൻ ഇരിക്കുന്നവൻ, ഔഖായിദൻ ഇരുന്നു കൊണ്ട്, ഇതിനൊന്നിനും പറ്റാത്തവൻ ഔഖായിമാ നിന്നുകൊണ്ടും ദുആയിരക്കുന്നുണ്ട്. രോഗം വരുമ്പോ ദുആയിരക്കണില്ലേ? നന്നായിട്ട് ദുആയിരക്കുന്നവർ എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അള്ളാഹു ഒരു മനുഷ്യന് പ്രയാസം കൊടുത്താൽ ഒരുപാട് ദ്വാരക്കും, കുറേണ്ട ദ്വാരക്കും. പ്രയാസം അള്ളാഹു നീക്കി കൊടുത്താലോ പിന്നെ അവരെ ദ്വാരക്കാനും കിട്ടൂല, ദിക്റിനുമില്ല, സലാത്തിനുമില്ല, പിന്നെ അവളെ കാണുന്നില്ല. നിനക്ക് വരുന്നവർ പ്രയാസമുള്ളവർ, ഇത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകും. അള്ളാഹു പറയാണ്, ഇങ്ങനെ കടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ ദ്വായിരുന്നിരുന്ന രോഗികൾക്ക് അള്ളാഹു രോഗം, ഫലമ്മ കശഫ്ന അൻഹു ദുറ്റ, അവന്റെ പ്രയാസം നമ്മളങ്ങ് നീക്കി കൊടുത്തപ്പോ, മറക അല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സ, അവന് വന്നിരുന്ന ഒരു പ്രയാസത്തിന് അള്ളാഹുവിനോട് ഇവൻ ദുആയിരുന്നിരുന്നു എന്നുപോലും ഓർമ്മയില്ലാത്ത രീതിയിൽ അവൻ ജീവിക്കുന്നത് കണ്ടിട്ടില്ലേ? എത്ര ആളുകൾ അങ്ങനെയുണ്ട്! രോഗശയിന്ന് മരണത്തിൽ നിന്ന് മുമ്പോട്ട് വന്ന എത്ര ആളുകളുണ്ട് ദുനിയാവിൽ! എത്ര ആളുകൾ മരണം മുന്നിൽ കണ്ടവരാണ്, പക്ഷേ അള്ളാഹു അവർക്ക് ശിഫ കൊടുത്തു. ഒരു ഓപ്പറേഷൻ വഴിയായിരിക്കാം, ഏതെങ്കിലും ഒരു അത്ഭുതത്തോടുകൂടെ ആയിരിക്കാം. ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ, പാവപ്പെട്ട സ്വന്തം കുടുംബത്തിലെ ഭാര്യമാരും ഭാര്യയും മക്കളും കുടുംബവും താണുകയാണ് അള്ളാഹുവിനോട് ദുആയിരുന്നിട്ട് മോചനം കിട്ടി തിരിച്ചു വരുമ്പോ എല്ലാം മറന്ന് തോന്നിവാസത്തിൽ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്! എത്ര ആളുകളുണ്ട് അങ്ങനെ! അള്ളാഹു തആല പറയാൻ, ഇത് മനുഷ്യനിൽ ഇങ്ങനെ ഒരു ദൗർബല്യമുണ്ട്, ഇത് മനുഷ്യൻ അറിയണം. അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹുവിന് പിടിച്ചുവെച്ചാൽ ഒന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, ഒന്നും. വി ആർ ഹെൽപ്ലെസ്, ടോട്ടലി ഹെൽപ്ലെസ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഒരു ഡോക്ടർക്കും ചെയ്യാൻ കഴിയും. എന്തെല്ലാം രോഗങ്ങൾ സംഭവിക്കുന്നു! സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് മരിച്ചില്ലേ? പൈസ കൊണ്ടോ സമ്പാദ്യം കൊണ്ടോ രോഗം തിരിച്ചു പിടിക്കാനോ സുഖപ്പെടുത്താനോ കഴിയുമെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ലേ? പൈസ കൊണ്ട് ചെയ്യാൻ പറ്റും എന്തെങ്കിലും? കഴിയില്ല. എത്ര വലിയ മുതലാളിയാണെങ്കിലും അള്ളാഹു ശിഫ വിധിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. വിധിക്കണ കീഴടങ്ങുക തന്നെ വേണം. മനുഷ്യൻ അങ്ങനെയാണ്. അള്ളാഹു തആല അങ്ങനെ ചെയ്തിട്ട് എന്തുകൊണ്ട് അവർ അള്ളാഹുലേക്ക് തിരിച്ചു വന്നില്ല? തിരിച്ചു വന്നില്ലെന്ന് മാത്രമല്ല, ലലജ്ജു ഫീ തുഗയാനിഹിം യഅമഹൂൻ, അവരവരുടെ തിന്മയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണല്ലോ. ഇവിടെ ഇതിന് സമാനമായ ഒരു ആയത്ത് അള്ളാഹു തആല സൂറത്തുൽ ഖസസിൽ ഖാറൂനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖാറൂൻ എന്ന മനുഷ്യൻ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ അലൈഹിസ്സലാമിന്റെയും കാലക്കാരനാണ്. രണ്ട് ഖാഫുള്ള പേരുകൾ സൂക്ഷിക്കണം, അത് രണ്ടും മോശമായിരുന്നു. ഖാഫ് ഖാ എന്ന സൗണ്ട് വരുന്ന രണ്ടെണ്ണം ഒരുപോലെ, ഹാറൂൻ ഖാറൂൻ. ഇതിൽ ഹാറൂൻ അലൈഹിസ്സലാം നബിയാണ്, ഖാറൂൻ കാഫിറായി മരിച്ച ആളാണ്. ഹാബീലുമുണ്ട്, കാബീലുമുണ്ട്. കാബീലാണ് വധിച്ചവൻ, കാബീലു ഖാതിൽ വൽ ഹാബീലു ഹാലിക്. ഖാബീൽ ഈസ് ദ കില്ലർ. കേയും കായും ചേർത്ത് വെച്ചാൽ ലിംഗേതാ മതി, പിന്നെ മറ്റേ ആള് ഏതായാലും കൊലപാതകിയല്ലല്ലോ. കൊല്ലപ്പെട്ട ആളാണ് ഹാബീൽ, ഖാബീൽ കില്ലറാണ്. എന്നതുപോലെ ഖാറൂൻ മോശക്കാരനാണ്. ഖാറൂന്റെ കുഴപ്പം എന്തായിരുന്നു? മൂസ അലൈഹിസ്സലാമിനോട് വന്ന് പറഞ്ഞു, മൂസ നബിയെ, ഒരു മുതലുമില്ലാത്ത പാവമാണ് ഞാൻ, എനിക്ക് അള്ളാഹുവിനോട് മുതല് തരാൻ വേണ്ടി എന്ന് ദ്വാരക്കി മൂസ നബിയെ. മൂസ അലൈഹിസ്സലാമിനോട് പല സന്ദർഭങ്ങളിൽ അവർ ദ്വാരക്ക, ഫിറാവുന് വരെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അവിടെ ക്ഷാമം വന്നപ്പോ, മൂസ നിങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത ആളാണെന്ന് പറയണില്ലേ, ഞങ്ങൾക്കിവിടെ ദ്വാരം തരി, ഈ പ്രയാസം അള്ളാഹു നീക്കി തരട്ടെ. ദ്വാരന്ന് കൊടുത്തിട്ടുണ്ട്, നീക്കി കൊടുത്തു, പിന്നെയും ദുൽമ ചെയ്തപ്പോ അള്ളാഹു തിരിച്ചു കൊണ്ടുവന്നു. ഖാറൂൻ പറഞ്ഞു, എനിക്ക് സമ്പത്തുണ്ടാകാൻ, ദ്വാരക്കു മൂസ നബിയെ, ദ്വാരുന്നു മലനിറയെ. അവൻ ഖാറൂനിന്റെ ആടുമാട് ഒട്ടകങ്ങൾ മേഞ്ഞു നടക്കുമ്പോ സകാത്ത് പിരിക്കാൻ വേണ്ടി ആള് വന്നു, ഏ തരില്ല എന്ന് പറഞ്ഞു. എന്താ ഇയാള് പറഞ്ഞെന്നറിയോ? إنما أوتيته على علم عندي
ഇത് ഞാൻ എന്റെ സാമർഥ്യം കൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ. നമുക്കൊക്കെ പറയില്ലേ അങ്ങനെ, ഗൾഫിലേക്ക് വരുമ്പോഴൊക്കെ നമുക്കൊക്കെ ഇത് നല്ല ഉദാഹരണമാണ്. എന്തെങ്കിലും ഒരു വിസണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, അത് മരുഭൂമിയിൽ ആട് മേക്കലാണെങ്കിൽ ഞാൻ വന്നോളാന്ന് പറയും നാട്ടിൽ നിന്ന്. അതൊന്ന് വിശ്വസിച്ചാലും കൊണ്ടുവരുത് കേട്ടോ. ഇവിടെ എത്തിയാൽ പറയും കുഴപ്പമില്ലാത്തൊരു ശമ്പളമൊക്കെ ആണെങ്കിൽ അൽഹംദുലില്ലാ, റാഹത്ത് തന്നെയാണ്. പിന്നെ കുറെ കാലം ഇങ്ങനെ കഴിയുമ്പോ കഴിയുമ്പോ ഇങ്ങനെ പഴയ കഥകളൊക്കെ ഇങ്ങനെ ചേർത്ത് പറയും. അതാരും പറയരുത് എന്നാണ് കേട്ടോ, എങ്ങാനും ഒരുത്തം പറഞ്ഞാൽ തന്നെ പറയും. എന്നിപ്പോ അമ്മാവൻ കൊണ്ടെന്നെങ്കിലും മൂത്താപ്പയോ അളാപ്പയോ ജ്യേഷ്ഠനോ കൊണ്ടെന്നാലും ഇപ്പൊ എന്താ, ഞാൻ പഠിച്ചാളല്ലേ. നിങ്ങളിപ്പോ ഗസ്റ്റീരിയോ ജോലി ചെയ്യണതും ഞാനിപ്പോ എഞ്ചിനീയർ ആകുന്നവർ എന്താ, ഞാൻ പഠിച്ചതുകൊണ്ടല്ലേ. ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ, അല്ല, എത്രയോ ആളുകളുടെ ഖൽബിൽ അല്ലാഹു റഹ്മത്ത് കൊടുത്തപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ അവസരം ഉണ്ടായതും ഒരു ഇന്റർവ്യൂ പാസ്സാവാൻ കഴിഞ്ഞതും ജോലി കിട്ടിയതും ശമ്പളം കിട്ടുന്നതും ഒക്കെ എത്രയോ ആളുകളുടെ ഖൽബിൽ അല്ലാഹു റഹ്മത്ത് കൊടുത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്താവൂലേ, ടെർമിനേഷൻ നടക്കൂലേ. ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ, മനുഷ്യ ഇത് എന്റെ ടാലന്റ് കൊണ്ട് കിട്ടിയതാണ്. എന്ത് ടാലന്റാണ് മനുഷ്യനുള്ളത്? അല്ലാഹുവിന്റെ മഹലായ റഹ്മത്തല്ലാതെ എന്താണുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ബുദ്ധിമാനികളാരും തന്നെ, ബുദ്ധിമാനികളാരും അന്നം കിട്ടാതെ നടക്കാൻ പാടില്ല. അത് അങ്ങനെ അല്ലല്ലോ, എത്രയോ ബുദ്ധിയുള്ള ആളുകൾ ഒന്നും കിട്ടാതെ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ ആ കവിത ചൊല്ലി. എന്തൊരു മനോഹരമായ കവി, هذا الذي ترك اللوحة محائرة وصير العالم النحرير زنديقا. എത്ര ബുദ്ധിമാനികളുണ്ട് ഇവിടെ. ഖാറൂൻ പറഞ്ഞു, ഇന്നമ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ ഒരു ഇൽമു കൊണ്ടാണ് എനിക്ക് ഇത് കിട്ടിയത്, ഇതെന്റെ സാമർഥ്യം കൊണ്ട് കിട്ടിയതാണ്, ഇത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. എങ്കിൽ കിടക്കട്ടെ, ഫഹസഫ്ന ബിഹി വബിദാരിഹിൽ അർ, നിന്റെ ഇൽമ് അലാ ഇൽമിൻ ഇൻദി, അലാ ഇൽമി എന്നല്ല, എനിക്ക് മാത്രമുള്ള ഒരു ഇൽമ് കാരണം അറിവ് കൊണ്ടും സാമർഥ്യം കൊണ്ടും ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹു അത് അവനിലേക്ക് ഇട്ടുകൊടുത്തു, എന്നാ നീ സംരക്ഷിക്ക്. ഫഹസഫ്ന ബിഹി, ഖാറൂനെ പിടിച്ചു വലിച്ചു ഭൂമിയിലേക്ക്. വബിദാരിഹി, അവന്റെ വീടും. അൽ അറുൽ, ഭൂമിക്കുള്ളിലേക്ക് അള്ളാഹു താഴ്ത്തിക്കളഞ്ഞു. ഇത് സംഭവിച്ച ആളാണ് ഖാറൂൻ. സുബ്ഹാനല്ലാഹ്, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ, പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുത്ത് ഒരുപാട് നിഅമത്ത് അള്ള കൊടുത്തപ്പോ പിന്നെ അള്ളാഹുവിനെ മറന്നുപോയി. അതുകൊണ്ടാണ് ദുആരക്കുന്നത്, അള്ളാഹുവെ നിന്നെ മറപ്പിച്ചു കളയുന്ന സമ്പാദ്യം തരല്ലേ വടച്ചവനെ എന്ന്. അള്ളാഹു നമുക്ക് ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകുമാറാകട്ടെ, പക്ഷേ അള്ളാഹുവിനെ മറപ്പിച്ചു കളയുന്ന ഒരു സമ്പാദ്യവും അള്ളാഹു നമുക്ക് നൽകാതിരിക്കുമാറാകട്ടെ. വലൗ റഹിംനാഹും, മനുഷ്യനെ നാം റഹ്മത്ത് ചെയ്യുകയും وكشفنا ما بهم من ضر അവരുടെ പ്രയാസം നീക്കി കൊടുക്കുകയും ചെയ്താൽ ലലജു ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയിട്ടും അക്രമവും തോന്നിവാസവും ചെയ്തു നടക്കുന്ന എത്രയേറെ ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. വലൗ അഖദനാഹും ബിൽ അദാബി ഫമസ്തകാനു ലിറബ്ബിഹിം വമാ യതളറഊൻ. ഇതേ ആളുകളെ അദാബ് കൊണ്ട് നമ്മൾ പിടികൂടിയാൽ, എന്നിട്ടും അവർ അള്ളാഹുവിന് വേണ്ടി അടങ്ങിയില്ലല്ലോ. ഇസ്തക്കാന എന്ന് പറഞ്ഞാൽ ഒരാൾ അടങ്ങുക, അടങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് ഒരു അനക്കമുണ്ടായത് കൊണ്ടാണല്ലോ അടങ്ങാൻ പറയുന്നത്. അവരെന്തേ അള്ളാഹുവിന് വേണ്ടി അടങ്ങിയില്ല. മറ്റുള്ളവർ പറയില്ലേ, കുറച്ചുകൂടെ അടങ്ങിയിരിക്കുന്നു പറയില്ലേ, അതാണ് ഇസ്തക്കാന, അടങ്ങ്. അവരടങ്ങി, അള്ളാഹു പരീക്ഷണം കൊടുത്തിട്ടും അദാബ് കൊണ്ട് അള്ളാഹു പിടിച്ചപ്പോഴും അവർ അള്ളാഹുവിന് വഴങ്ങിയില്ല. വമാ യതളറഊൻ, അള്ളാഹുവിലേക്ക് അവർ താണുകയാണ്, മടങ്ങുകയും ഇല്ല, മടങ്ങുകയും ചെയ്തില്ല. എന്തേ അങ്ങനെ സംഭവിച്ചത്? അള്ളാഹു ചോദിക്കാണ്. അദാബ് കൊടുത്തിട്ടും കാര്യം മനസ്സിലായില്ല. അതികഠിനമായ അദാബിന്റെ ഒരു കവാടം അവർക്ക് മേൽ നമ്മളങ്ങ് തുറന്നു വെച്ചു കൊടുത്താൽ, ഇദാഹും ഫീഹി മുബിലിസൂൻ, അവർക്കൊന്നും രക്ഷപ്പെടാൻ കഴിയാതെ അവരതാ അതിൽ കുടുങ്ങിപ്പോകുന്നു. അള്ളാഹുവിന്റെ അദാബ് വന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുകയും ഇല്ല.
പക്ഷെ അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുത്തു നോക്കി എന്തേ അവർ നന്നാകാത്തത്. സൂറത്തുൽ അൻആം അള്ളാഹു പറഞ്ഞ ഭാഗം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല നിഅമത്ത് കൊടുക്കുന്നത്, അനുഗ്രഹം കൊടുക്കുന്നത് നന്നാകാൻ വേണ്ടിയാണ്, നന്നായി വരാൻ വേണ്ടിയാണ്. പരീക്ഷണങ്ങൾ കൊടുത്തു നോക്കും, നന്നാവൂല എന്ന് കണ്ടാൽ ചിലപ്പോൾ അള്ളാഹു തആല സുഖങ്ങളുടെ കവാടങ്ങൾ തുറന്നുകൊടുക്കും, എന്നിട്ടും തിരിച്ചു വരുന്നില്ലെന്ന് കണ്ടാൽ അള്ളാഹു തആല പിടിച്ചു ശിക്ഷിക്കും. ഇങ്ങനെയാണ് ഇദാഹും ഫീഹി മുബ്ലിസൂൻ, അദാബിന്റെ കവാടം അള്ളാഹു തുറന്നു വെക്കുകയാണ്. ഈ ആയസിറങ്ങാനുണ്ടായ പശ്ചാത്തലം രണ്ട് കാരണങ്ങളാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉ അഹ്കാമുൽ ഖുർആൻ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ഒരു സുഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം യമാമയിലെ മുതിർന്ന ഗോത്രത്തലവനാണ്. അദ്ദേഹത്തിന്റെ സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ആയത്തിറങ്ങിയത്. ആ സംഭവത്തിന്റെ ആദ്യഭാഗം ഇങ്ങനെയാണ്. സുമാമത്ത് ബിൻ ഉസാൽ എന്നിവരെ സുഹാബികൾ യുദ്ധത്തിലെ തടവപുള്ളികളായി പിടിച്ചു കൊണ്ടുവരുന്ന പോലെ പിടിച്ചുകൊണ്ടുവന്നു. മദീനയിലെ ഒരു മദീന പള്ളിയുടെ തൂണിൽ കാലിൽ കെട്ടിവെച്ച് അവരെ ബന്ദിയാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കണ്ടു നോക്കുമ്പോൾ കാലിൽ കയറുകൊണ്ട് ബന്ധിതരായി. യമാമയിലെ ഗോത്രത്തലവൻ, അദ്ദേഹം ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആളായിരുന്നു, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നതാണ്. ഒരു യുദ്ധത്തിൽ, ഒരു സംഘട്ടനത്തിൽ അങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന് നബിയുടെ മുമ്പിൽ ഹാജരാക്കിയതാണ്. ഓടിപ്പോവാതിരിക്കാൻ വേണ്ടി കയറിൽ ബന്ധിതരാക്കിയിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ കയറുകൾ അഴിച്ചുവിടൂ എന്ന് പറഞ്ഞു. സുമാമത്ത് ബിൻ ഉസാൽ മദീന പള്ളിയുടെ ഒരു ചെരുവിൽ ഇരുന്നു. നബി തങ്ങളുടെ നിരീക്ഷണത്തിൽ അദ്ദേഹം നിൽക്കാൻ വേണ്ടി, അദ്ദേഹത്തോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു തങ്ങൾ. അങ്ങനെ നിന്നു. ഒരു ദിവസം കഴിഞ്ഞു, നബിയും സഹാബത്തും ജീവിക്കുന്ന ജീവിതം കണ്ടു. ചോദിച്ചു സുമാമത്ത് ബിൻ ഉസാൽ, മനസ്സിലുണ്ടെങ്കിലും മാറ്റണ്ടോ, ദീനിലേക്ക് വരാൻ തോന്നുന്നുണ്ടോ? ഏ ഇല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം തങ്ങളുടെയും സഹാബത്തിന്റെയും ജീവിതം അങ്ങനെ ശരിക്ക് കാണുകയാണ്. ചോദിച്ചു സുമാമ, വല്ല മാറ്റവും തോന്നുന്നുണ്ടോ? എനിക്കൊരു മാറ്റമില്ല എന്ന് പറഞ്ഞു, ഞാൻ എന്റെ പഴയ ദീനിൽ തന്നെയാണ്. ശരി. മൂന്നാം ദിവസം ഹബീബായ തങ്ങളുടെ ജീവിതങ്ങൾ ലൈവായിട്ട് കാണില്ലേ, നബിതങ്ങൾ ആരാണെന്ന് കണ്ണിൽ കാണാണ്. തങ്ങൾ ചോദിച്ചു സുമാമ, വല്ല മാറ്റവും മനസ്സിൽ തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്കൊരു മാറ്റമില്ല. തങ്ങൾ പറഞ്ഞു, എന്നാ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. എന്താണ് നബിതങ്ങളുടെ സ്ട്രാറ്റജി എന്ന് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കണം. എന്താണ് തങ്ങൾ, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഡീൽ ചെയ്യുന്നത്? ഇദ്ദേഹം ഒരു ഗോത്രത്തലവനാണ്. മൂന്ന് ദിവസം നിർത്തി, ഭക്ഷണം കൊടുത്തു, താമസം കൊടുത്തു, എല്ലാം കൊടുത്തു. മാറ്റം വല്ല, ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞു, പൊയ്ക്കോ എന്ന് പറഞ്ഞു. സുമാമത്ത് ബിൻ ഉസാൽ പിന്നെ റളിയല്ലാഹു അൻഹുവായി മാറുന്ന കഥ ഇങ്ങനെയാണ്. കുറച്ചു നേരം കണ്ട് നടന്നുപോയി, അവിടെ ഒരു കുളമുണ്ട്, അവിടെ ചെന്ന് കുളിച്ച് വൃത്തിയായി ഹബീബിന്റെ മുമ്പിലെ കോടി വന്ന് ഈ സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവാകാൻ പോകുന്ന മഹാൻ പറഞ്ഞു, നബിയേ, അങ്ങയുടെ കൂടെ ആദ്യ ഒരു ദിവസം ഞാൻ പൂർത്തിയാക്കിയപ്പോഴേക്കും എന്റെ മനസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ അത് സമ്മതിക്കാൻ എനിക്ക് തോന്നിയില്ല. രണ്ടാം ദിവസമായപ്പോൾ മാറണമെന്ന് അത്യാഗ്രഹം തോന്നിയിട്ടുണ്ട്, അപ്പോഴും എന്റെ അഭിമാന ബോധം കൊണ്ട് ഞാനത് പറയാൻ തയ്യാറായില്ല നബിയേ. മൂന്നാമത്തെ ദിവസവും കഴിഞ്ഞപ്പോഴും ഞാൻ അത് തന്നെ പറഞ്ഞു, സത്യത്തിൽ എന്റെ മനസ്സ് മാറിയിട്ടുണ്ട്, അങ്ങനെ സ്വീകരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുല്ലാഹ്. യമാമയുടെ മുഴുവൻ കച്ചവടവും പോകുന്നത് സുമാമത്ത് ബിൻ ഉസാൽ എന്നവരുടെ കൈകളിലൂടെയാണ്. ഇസ്ലാം പ്രഖ്യാപിച്ചിട്ട് ആവേശം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നബിയെ, വല്ലാഹി ലാ യാതീകും മിനൽ യമാമതി ഹബ്ബതു ഹിന്ദതിൻ ഹത്താ യഅദന ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശികളോടാ പറയുന്നത്, ഖുറൈശികളെ, യമാമയിൽ നിന്ന് നിങ്ങൾക്ക് ഗോതമ്പ് വരണമെങ്കിൽ, ഗോതമ്പ് ഹോൾസെയിലായിട്ട് വരണമെങ്കിൽ ഒരു വ്യാപാരി വേണ്ടേ? ആ വ്യാപാരി സുമാമത്ത് ബിൻ ഉസാൽ എന്നവരാ. അദ്ദേഹം പറയാതെ ഒരു ചാക്ക് പോലെ ഇവിടുന്ന് പോരില്ല. എന്റെ ഹബീബ്, അള്ളാഹുവിന്റെ ഹബീബ് സമ്മതം തരാതെ ഇനി മക്കയിലേക്ക് ഒരു ചാക്ക് ഗോതമ്പ് പോലും യമാമയിൽ നിന്ന് വരില്ലെന്ന് വല്ലാഹി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പ്രഖ്യാപിച്ചു. ഖുറൈശികൾക്ക് ക്ഷാമമായി. ക്ഷാമമായെന്ന് മാത്രമല്ല, ഖുറൈശികളുടെ ഈ ക്ഷാമം പല ആയത്തുകളുടെയും വിശദീകരണത്തിൽ മുഫസ്സിറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അവർക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നു. ഹത്താ അക്കലുൽ മൈതത, ശവം ചത്തുപോയ മൃഗങ്ങളെ പോലും അവർ ഭക്ഷിക്കേണ്ടി വന്നു. വൽ കിലാബ്, നായകളെ ഭക്ഷിക്കേണ്ടി വന്നു. വൽ
എന്ന് പറഞ്ഞാൽ എന്താണ് വമൽ ഇൽഹിസ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരികയാണ് എന്ന് പറഞ്ഞാൽ ആടുമാടുകളുടെ അറുക്കുന്ന മൃഗങ്ങളുടെ അവരുടെ രോമം, അതിന്റെ തോല്, അതിന്റെ രോമം അടക്കമുള്ള തോല് ചോരയിൽ മുക്കി അതിന്റെ ബ്ലഡിൽ മുക്കിയിട്ട് അതെടുത്ത് വറുത്ത് ഭക്ഷിക്കേണ്ട അവസ്ഥ വരെ ഖുറൈശികൾക്ക് സംഭവിച്ചു. അത്ര ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഒന്നും കിട്ടാണ്ട് ഇവർ ഈ രോമം ഭക്ഷിക്കാൻ വയ്യല്ലോ, അത് രക്തത്തിൽ പുരണ്ട് ഉണക്കി വെച്ച് അത് കുക്ക് ചെയ്തവർ ഭക്ഷിച്ചു. അങ്ങനത്തെ ഒരവസ്ഥ വന്നു. അപ്പോഴാണ് അബൂ സുഫിയാൻ എന്നവർ, അന്ന് മുസ്ലിം ആയിട്ടില്ല, അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അന്ന് മുസ്ലിം അല്ല, അവര് പറഞ്ഞു നബിയോട്, അൻഷുദുക്കല്ലാഹ വർറഹീം, നബിയേ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണം, വർറഹീമ കുടുംബ ബന്ധം നോക്കിക്കൊണ്ടും ഞങ്ങളോട് ഒരു ദയവ് തോന്നണം. എന്താണ് അലൈസ തസ്ഉമു അന്നല്ലാഹ ബഅസക റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിന്റെ റഹ്മത്തായി വന്നവരാണ് അങ്ങെന്ന് അല്ലാഹു അങ്ങയെ പറ്റി പറഞ്ഞിട്ടില്ലയോ നബിയേ? ആരാ പറയണത്? അബൂ സുഫിയാൻ എന്നവർ. അവരന്ന് മുസ്ലിം ആയിട്ടില്ല, പക്ഷെ പറയാണ് അല്ലാഹു അങ്ങയെ സംബന്ധിച്ച് റഹ്മത്തുൽ ലിൽ ആലമീൻ ആണെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു പല, അതേ ശരിയാണ് എന്ന് അല്ലാഹു ലോകത്തിന് റഹ്മത്തായിട്ട് നിയോഗിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, തങ്ങൾ പറഞ്ഞു പല, അത് ശരിയാണല്ലോ. അബൂ സുഫിയാൻ എന്നവര് കാര്യം പറയാൻ പോവുകയാണ്. فوالله الله من തന്നെ സത്യം, മാ അറാക ഇല്ല ഖതൽത ലബാ ബിസൈഫ്, ഞങ്ങളുടെ കുടുംബത്തിലെ തറവാട്ടിലെ പിതാക്കന്മാർ വാളിനാൽ വധിക്കപ്പെട്ടുവല്ലോ. ബദറിലേക്ക് സൂചിപ്പിക്കുകയാണ്, വാളിനാൽ വധിക്കപ്പെട്ടുവല്ലോ, വാപ്പമാരും മുതിർന്നവരും അങ്ങനെ പോയി. വഖതൽത അബിനാ ബിൽ ജൂഇ, മക്കളാണെങ്കിലോ വിശപ്പ് കൊണ്ടും മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണേ എന്ന് അബൂ സുഫിയാൻ എന്നവർ റസൂലുള്ളാഹി തങ്ങളോട് താണുകയാണ് അപേക്ഷിക്കുകയാണ്. ആ സമയത്താണ് ആയിത്തിറങ്ങുന്നത്, വലൌ റഹിംനാഹും, ഇവർക്ക് നമ്മൾ റഹ്മത്ത് ചെയ്യുകയും, വകശഫ്നാ മാ ബിഹിം മിൻ ദുർരിൻ, ഇവരുടെ പ്രയാസം നീക്കിക്കൊടുക്കുകയും ചെയ്താൽ, ലലജ്ജു ഫീ തുഗ്യാനിഹിം യഅമഹൂ, നബിയെ അങ്ങയെയും ഇസ്ലാമിനെയും പ്രയാസപ്പെടുത്താൻ ഇവർ പരിശ്രമിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആയിരിക്കും നബിയെ. പക്ഷേ ഹബീബായ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്, ലോകത്തിന്റെ റഹ്മത്താണ്. തങ്ങൾ പറഞ്ഞു സുമാമത്തുബിന് ഉസാൽ, അത് നിങ്ങൾ ഇനി അങ്ങനെ തടഞ്ഞു വെക്കണ്ട, ഇവരുടെ ഭക്ഷണം പോന്നോട്ടെ യമാമയിൽ നിന്ന്. അപ്പോഴാണ് പിന്നെ അവർക്ക് ബ്രെഡ് തിന്നാൻ പറ്റിയത്, അപ്പോഴാണ് പിന്നെ റൊട്ടി തിന്നാൻ പറ്റിയത്. നബി തങ്ങൾ അത് നീക്കാൻ വേണ്ടി പറഞ്ഞു. ഉപരോധം അതൊക്കെ ഒരു 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 രാജ്യത്തിന്റെ സ്ട്രാറ്റജിയിൽ പെട്ടതാണ് ഇതുപോലെയുള്ള ശൈലികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുന്ന നബിയെ തങ്ങളെ നീക്കിക്കൊടുത്താൽ അവരങ്ങ് ഉപദ്രവിക്കും നബിയെ. എന്നിട്ട് ഉപദ്രവിച്ചില്ലേ? എന്നിട്ട് അതിന്റെ ശേഷമാണ് ഉഹദ് നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെ എത്രയോ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് അല്ലാഹു കൊടുത്തിട്ടും നന്നാവാത്തവർ എന്തൊരു അപകടമാണ്. പ്രയാസം കൊടുത്തിട്ട് നന്നാവാതിരിക്കുക, രോഗം വന്നിട്ടും രോഗത്തിന്റെ കാരണങ്ങൾ, അതിന്റെ ഫിസിക്കൽ റീസൺസ്, ഇതെല്ലാം നമ്മൾ അന്വേഷിക്കേണ്ടത്. പടച്ചവനെ, അള്ളാഹു എന്താണാവോ ഈ രോഗം കൊണ്ട് എന്നിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഒരു കുഞ്ഞിനോ ഒരു വലിയ ആൾക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ നമുക്ക് തന്നെയോ രോഗം വരുമ്പോ അള്ളാഹുവിന് ചില അസ്രാറുകൾ ഇതിലുണ്ടാകും, അള്ളാഹുവിന് ചില രഹസ്യങ്ങൾ ഇതിലുണ്ടാകും. ലാ യഅലമുഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ. ഏറിയ കൂറും മുഅ്മിനായ ഒരു മനുഷ്യന് ജീവിതത്തിൽ അധ്വാനിച്ച് ചെയ്തു കിട്ടാത്ത അമലുകൾ രോഗത്തിന്റെ വേദന കൊണ്ട് നൽകാനാണ് അള്ളാഹു തീരുമാനിക്കുക. അത് ദുനിയാവിലെ കുറച്ചു നേരത്തെ പ്രയാസം, ഒരുപക്ഷെ നമ്മൾ കാണില്ല ചില രോഗികളുടെ അവസ്ഥ കണ്ടാൽ, പടച്ചവനെ ഇത് എനിക്കാണെങ്കിൽ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയൂലല്ലോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ? ഇത് എനിക്ക് വന്നാൽ എന്താണ് വേദന, എന്താണ് അസുഖം? അള്ളാഹുവെ, ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വന്ന് എത്രയോ ആളുകൾ, അള്ളാഹുർക്ക് ശിഫ നൽകുമാറാകട്ടെ, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നാളെ ഈ രോഗം നമുക്ക് വരില്ല എന്ന് ആരറിഞ്ഞു? മനുഷ്യൻ വൈഫല്ലേ, ദുന്യാവിലെ മനുഷ്യന്റെ എല്ലാ പത്രാസും തീരില്ലേ? ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? എല്ലാ സുഖവും കഴിഞ്ഞില്ലേ? പോരാ പോരാ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഓട്ടം ഒരസുഖം വന്നാൽ കഴിഞ്ഞില്ലേ? നമ്മൾ വിചാരിക്കൂലെ പടച്ചവനെ എങ്ങനെയാണ് ഈ വേദന ഈ രോഗി സഹിക്കുന്നത്? പക്ഷേ ഹബീബായി തങ്ങൾ പറയുന്നുണ്ട്, നസല സബ്റു ബിഖദരിൽ മുസീബ, ഒരു മനുഷ്യന്റെ മുസീബത്തിന്റെ അളവ് എത്രയാണോ അതിനനുസരിച്ചാണ് അള്ളാഹു ക്ഷമ ഇറക്കുന്നത്. വലിയ മുസീബത്തുള്ള ആളുകൾക്ക് വലിയ ക്ഷമ അള്ളാഹു ഇറക്കി കൊടുക്കും, അങ്ങനെയാണ്. ചെറിയ മുസീബത്തുള്ളവർക്ക് ചെറിയ ക്ഷമ.
ആ രോഗിക്ക് ആ രോഗത്തിന്റെ യഥാർത്ഥ വേദന ശരിക്കൊരു പക്ഷേ ആ രോഗി അനുഭവിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അതല്ലാഹു ആ രോഗിക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണ്. വേദന ഉണ്ടാവും, ആ രോഗിക്ക് അനുഭവിക്കാൻ കഴിയാത്തതിലും വലിയ വേദനയാണത്, പക്ഷേ അത് സഹിക്കാനുള്ള ഒരു ഹിമ്മത്ത് അല്ലാഹു രോഗിക്ക് കൊടുക്കുകയാണ്. എന്തിനാണിതൊക്കെ? ബേജാറാവല്ലേ, നിനക്കൊരുപാട് നന്മകൾ തന്ന് ഞാൻ നിന്നെ കൊണ്ടുപോവുകയാണ്, ഒരുപാട് നന്മകൾ തന്ന് ഞാൻ കൊണ്ടുപോവുകയാണ്. ദുന്യാവിൽ നീ ഒന്നും ചെയ്തില്ലല്ലോ. അഭിപ്രായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ദുന്യാവിൽ പ്രയാസം അല്ലാഹു പ്രയാസപ്പെടുത്തിയാൽ ആഖിറത്തിൽ അയാൾക്ക് പ്രയാസം ഉണ്ടാകില്ല എന്ന് നബിയുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണമെങ്കിൽ ക്ഷമ വേണം, മനക്കരുത്ത് വേണം, ചീത്ത പറയരുത്, നിലവിളിക്കരുത്, എന്താ പഠിച്ചവൻ എന്നെ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു പോകരുത്. അല്ലാഹു തആല ഓരോ രോഗം അത് ഒരു പക്ഷേ സ്വന്തം നഫ്സിന് വരുന്നതിനേക്കാളും ഏറ്റവും പ്രയാസം സ്വന്തം മക്കൾക്ക് ഒരു അസുഖം വരുമ്പോഴാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അസുഖം വരുമ്പോഴാണ്. അത് കാരണം ആരുടെ എല്ലാം മനസ്സിൽ പ്രയാസങ്ങൾ തോന്നുന്നുണ്ടോ അവർക്കൊക്കെയും അല്ലാഹു കൂലി കൊടുക്കുകയാണ്. ഏതും മനസ്സിന്റെ വേദനക്ക് അല്ലാഹു പ്രതിഫലം തരുമെന്ന് പറഞ്ഞ ദീനാണ് ദീനുൽ ഇസ്ലാം. അപ്പോ അല്ലാഹുവിന് ചില അസ്റാറുകൾ ഉണ്ടാകും പല വിഷയങ്ങളിലും, നമുക്കത് മനസ്സിലായില്ലെന്ന് വരും. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യരെ പരീക്ഷിച്ചാൽ ഇത് എന്റെ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് പറഞ്ഞ് അതിൽ തൃപ്തിയടയാൻ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അല്ലാഹു അത്തരം തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഒരു മാരക രോഗമോ അസുഖമോ വരാതെ അല്ലാഹു നമുക്ക് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മുബറമായ ഒരു ഖളാഇൽ അല്ലാഹു ഉറപ്പിച്ച് തീരുമാനിച്ചു വെച്ച ഒരു രോഗം അല്ലാഹു നമുക്ക് വരുത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മഹലായ ഫളുകൊണ്ട് അത് സഹിക്കാനുള്ള കരുത്തും സബറും യക്കീനും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാ അടുത്ത ബാക്കി ഭാഗം 78-ാമത്തെ ആയത്ത് മുതലുള്ള ഭാഗം ഇൻഷാ അല്ലാ വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറ. അടുത്ത ശനിയാഴ്ച ഇൻഷാ അല്ലാ ക്ലാസ് ഇല്ല. അടുത്തത് 12-ാം തീയതി അല്ലേ ഇൻഷാ അല്ലാ. അപ്പോൾ 12-ാം തീയതി ആയിരിക്കും ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്. അപ്പോൾ അറഫയുടെ ദിവസത്തിലെ അറഫ ദിനത്തിന്റെ നോമ്പ് മറക്കാതിരിക്കാം. സ്ത്രീകൾക്കൊക്കെ നോമ്പ് കലാവ് കൂട്ടാനുള്ളവർ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സുന്നത്തിന്റെ കൂടെ അത് നിയത്ത് ചെയ്താൽ അതുകൂടെ. ആ പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ദഹിയത്തിനെ സംബന്ധിച്ചും അഖീഖത്തിനെ കുറിച്ചും. ശനിയാഴ്ച അസറിന്റെ ശേഷം പള്ളിയിൽ ബഹുമാനപ്പെട്ട ഇൻഷാല്ലാ സാധിക്കുന്ന മുഴുവൻ ആളുകളും അസറ നിസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തിയാൽ ഇൻഷാല്ലാ അന്ന് പ്രത്യേകമായ ദുആയും പ്രാർത്ഥനയൊക്കെ ആ ദിവസത്തിൽ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഉസ്താദ് അത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറെ ചോദ്യങ്ങളുണ്ട്, ഇതെല്ലാം എനിക്ക് വായിക്കാൻ നേരം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അഖീഖത്തിനെ സംബന്ധിച്ച്, ഉദുഹയ്യത്തിനെ സംബന്ധിച്ചും. ഉദുഹയ്യത്ത് മുഅക്കദായ വളരെ പ്രബലമായ സുന്നത്താണ്, അഖീഖത്തും സുന്നത്താണ്. സംശയം ചോദിച്ചത് അഖീഖ് ഉദുഹയ്യത്ത് അർക്കുമ്പോ അഖീഖത്തും നിയ്യത്ത് ചെയ്ത് രണ്ടും കൂടെ കിട്ടുമോ? അതിൽ ശാഫിഈ മദ്ഹബിലെ അയ്മത്തുകൾ മുഴുവനും അഭിപ്രായപ്പെട്ടത് ലാ യജൂസ്, അത് കഴിയില്ല എന്നാണ്. കാരണം ഇഹ്റാഖുദ്ദം ഓരോന്നിനും ഇഹ്റാഖുദ്ദം മുസ്തഖില്ലാണ്, ഓരോന്നിനും അറുക്കണം എന്ന് നിശ്ചയിക്കപ്പെട്ട സുന്നത്തുകളാണ് ഉദുഹിയ്യത്തും അഖീഖത്തും. അപ്പൊ ഉദുഹിയ്യത്തും അഖീഖത്തും ഒരു മൃഗം കൊണ്ട് സാധ്യമല്ല. ഉദുഹിയ്യത്ത് ഒന്നുകിൽ ഉദുഹിയ്യത്ത് അറക്കുക, അല്ലെങ്കിൽ അഖീഖത്ത് അറക്കുക. അഖീഖത്ത് ഏത് മനുഷ്യനും അറക്കാൻ പറ്റും. അത് ഇസ്ലാമിന്റെ മുമ്പേ നിലവിലുള്ള ഒരു ചര്യയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി നിശ്ചയിച്ചതാണ്. അന്ന് അഖീഖത്ത് ഏത് പ്രസവിച്ച കുട്ടിക്കും അഖീഖത്ത് അറക്കും. അഖീഖത്ത് അറുത്തു കഴിഞ്ഞാൽ ആ അഖീഖത്തിന്റെ ആ മൃഗത്തിന്റെ ബ്ലഡ് കൊണ്ടുവന്നിട്ട് ഈ ജനിച്ച കുട്ടിന്റെ തലയിൽ അങ്ങ് പൊത്താറാ പതിവ്. അത് നിർത്തി മഹാനായ അബൂബുർദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ആ വിഷയത്തിലുണ്ട്. തങ്ങൾ അത് പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ അതിന്റെ മാംസം ഭക്ഷിപ്പിക്കുകയും കുഞ്ഞിന്റെ മുടിയെടുക്കുകയും ആ കുഞ്ഞിനെ നിങ്ങൾ നാമകരണം ചെയ്യുകയും ചെയ്യുക എന്ന് ഇസ്ലാമിന്റെ ശരീഅത്ത് വന്നു. 7-ാം അന്നാണ് അഖീഖത്ത് സുന്നത്ത്. ലിസാബിഇൻ പ്രസവിച്ച് 7-ാം നാളിൽ, അത് കുട്ടി എവിടെയാണോ ഉള്ളത് അവിടെയാണ് അഖീഖത്ത്. ഉദുഹിയ്യത്തല്ല നമ്മൾ പറയുന്നത്, അഖീഖത്ത്. 7 കഴിഞ്ഞാൽ പിന്നെ 7-ാം മൾട്ടിപ്പിൾസ് 14-21 അങ്ങനെ ഉണ്ടോ? അങ്ങനെ ആലിമീങ്ങൾ പറഞ്ഞില്ല. 7 കഴിഞ്ഞാൽ പിന്നെ ഏത് ദിവസം ഓർക്കാം, ഏത് ദിവസം പിന്നെ ഒരുപോലെയാണ്. നമ്മുടെ അഖീഖത്ത് ഉമ്മയെ വാപ്പയെ അറുത്തിട്ടില്ലെങ്കിൽ നമുക്കറക്കാം. നമുക്ക് അള്ളാഹു നിയമത്തിന് എന്റെ അഖീഖത്ത് ഞാൻ നാട്ടിൽ പോയിട്ട് പ്രാവശ്യം ചെന്ന് അറക്കാണെന്ന് നിശ്ചയിച്ചോളൂ പറ്റും. ഒരു മനുഷ്യന്റെ രഖാബ് നരകത്തിന് മോചിപ്പിക്കാൻ അത് ഏറ്റവും നല്ലതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയുന്നവർ, ആൺകുട്ടികൾക്ക് ചെലവ് കൂടുതലാണ്, 2 ആടിനിറക്കണം, പെൺകുട്ടികൾക്ക് 1 ആട് മതി. സുബ്ഹാനല്ലാഹ്, അത് വലിയ നിയമത്താണ്. ആൺകുട്ടികൾക്ക് 2 എണ്ണം ഇറത്താലേ അഖീഖത്ത് കൂടുള്ളൂ, 1 ഇറത്താലും കുഴപ്പമില്ല കേട്ടോ.
വല്യാപ്പ ഒന്നർത്തിരുന്നു, പിന്നെ വാപ്പാക്ക് ഒരാടും കൂടെ അർത്ഥിച്ചത് എന്ത് ചെയ്യാ, രണ്ടാട്. ആടാണെങ്കിൽ ആൺകുട്ടികൾക്ക് രണ്ടും, ഷാത്താനി വലിൽ ഉൻസാ ഷാത്, പെൺകുട്ടിയാണെങ്കിൽ ഒരാടും അറുത്താൽ അഹീക്കത്തായും. ഉദഹയ്യത്തിന്റെ ആ ഗുണങ്ങൾ അണങ്ങി ആയിരിക്കണം. പിന്നെ അഹീക്കത്തിന്റെ മാംസം ഉദഹയ്യത്തിന്റെ മാംസം പോലെ തന്നെ ആയിരിക്കണം വിതരണം ചെയ്യേണ്ടത്. അല്ല, ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നു. പക്ഷെ ഉദഹയ്യത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം, സുലുസ് മൂന്നിലൊന്ന് മാംസം അറുക്കുന്ന ആളിനെടുക്കാം, മൂന്നിലൊന്ന് അദ്ദേഹത്തിന്റെ അയൽവാസികൾക്ക്, കുടുംബക്കാർക്ക്, സുഹൃത്തുക്കൾക്ക് വിരിച്ചു കൊടുക്കണം, മൂന്നിലൊന്ന് ഫക്കീർ മിസ്കീൻമാർക്കും കൊടുക്കണം. ഒരാൾ ഉദഹയ്യത്തറത്തിന് മുഴുവൻ ഭക്ഷിച്ചു എന്ന് വിചാരിക്കാം, മുഴുവൻ ഭക്ഷിച്ചു നമ്മളെ കുടുംബം തന്നെ നമ്മളെ മക്കളെ തിന്നാന്ന് വിചാരിച്ചു, നല്ല ഉഷാറുള്ള മക്കളുണ്ട് എല്ലാരും, ഒരു കന്നിനെ അർത്ഥ തിന്നു എന്ന് വിചാരിക്കുക. ആലിമ്യങ്ങൾ പറയാൻ ഇയാള് പോയിട്ട് ഒരൽപ്പമെങ്കിലും മാംസം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അത് ഫുഖറ ഇന് കൊടുക്കണം, അതിന്റെ ശ്രേഷ്ഠതക്ക് നിർ. പിന്നെ ഉദുഹിയത്ത് അമുസ്ലിമ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, ഉദുഹിയത്ത് മുസ്ലിമ്യങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കല്യാണത്തിന് നിങ്ങൾ വിളിച്ചോളി, അഖീഖത്തിന്റെ ഇറച്ചിയും കൊടുത്തോളി, പക്ഷെ ഉദുഹിയത്തിന്റെ ഇറച്ചി അത് അങ്ങനെയാണ്, അത് മുസ്ലിമ്യങ്ങൾക്ക് മാത്രമേ കൊടുക്കാവൂ. അയൽവാസികളായ ആളുകളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, സ്വന്തം അയൽപ്പക്കാരായ ഒരു ഹിന്ദു ഫാമിലി വളരെ സഹകരിക്കുന്നവരാ, കാലേ കൂട്ടി രണ്ടു കിലോ ഇറച്ചി വേറെ വാങ്ങിച്ചു വെച്ചേക്കെ, അത് ഇവർക്ക് കൊടുക്കുക. ഇവരെ അറിയിക്കണ്ട, ഇതൊന്നും പറയരുത്, നിങ്ങൾക്ക് തരാൻ പറ്റില്ല കേട്ടോ ഒന്നും പറയാൻ പാടില്ല. നമ്മളെ അല്ല, നമ്മൾ നമ്മുടെ ദീൻ പിൻപറ്റണം, നമ്മുടെ ദീനിൽ അടിയുറച്ച് നിന്നിട്ട് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ അവർക്കുള്ളത് വേറെ കൊടുക്കുക. ഉദഹിയത്ത് കൊടുക്കാൻ പാടില്ല. കല്യാണത്തിന്റെ അന്ന് ഉദഹിയത്ത് അറുത്തു, അറഫനെന്ന് കല്യാണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പെരുന്നാളിന്റെ അന്ന് കല്യാണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഉദഹിയത്ത് അറുത്താൽ കല്യാണത്തിനത് ഭക്ഷിക്കുന്നതിന് വിരോധമല്ല. ഒരാളങ്ങനെ വലീമത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഉദഹിയത്ത് അറുത്തു കുഴപ്പമില്ല. പക്ഷെ അഖീഖത്തും ഉദഹിയത്തും ജമ ചെയ്യാൻ പറ്റൂല, അത് വേറെ വേറെ തന്നെ ആയിരിക്കണം. പിന്നെ ഇവിടെ ഒരാൾ ചോദിച്ചല്ലോ, അതിന്റെ മാംസം ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം, മനസ്സിലായല്ലോ. വൺ തേർഡ് നിങ്ങൾക്ക്, വൺ തേർഡ് നിങ്ങളുടെ അയൽവാസികൾ ബന്ധുക്കൾ, അതിന്റെ വൺ തേർഡ് ഫുഖറ മസാക്കീൻ മിസ്കീൻമാർക്ക്. അപ്പോ നാട്ടിലെയും ഗൾഫിലെയും വ്യത്യസ്ത നോമ്പിന്റെ കാര്യത്തിൽ എന്താണ് വിധി? നല്ല ചോദ്യമാണ്. അതിനെ സംബന്ധിച്ച് ആലിമ്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് മറുപടി നൽകിയ വിഷയങ്ങളാണ് അതൊക്കെ. അതായത് അറഫ ഇപ്പൊ മത്തമാതി ഇബ്നു ഉസൈമീനെ പോലെയുള്ള ആധുനിക പണ്ഡിതന്മാർ വരെ ഈ വിഷയത്തിൽ ഫത്വ കൊടുത്തു കഴിഞ്ഞു. നാട്ടിലെ അറഫ ദിനം എന്നാണോ അന്നാണ് ആ നാട്ടുകാർക്ക് അറഫ. കാരണം ലോകത്ത് അള്ളാഹുവിന്റെ ഭൂമി ഉരുണ്ടിട്ടാണ്, ഇത് തിരിയാത്ത ഒരാളിപ്പല്ല. എല്ലാ നാട്ടിലും ഒരു ദിവസം സൂര്യ ഉദിക്കണമെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇംപോസിബിൾ, നടക്കാൻ പോണില്ല. ഏത് നിങ്ങളുടെ നാട്ടിൽ എന്നാണോ അറഫ, അതാണ് നിങ്ങളുടെ അറഫ. മക്കയിലെ അറഫ അത് നടന്നോട്ടെ, പക്ഷെ യൗമ താസ്യ ഒമ്പതിന്റെ അന്നത്തെ അത് നമ്മുടെ നാട്ടിൽ എന്നാണോ അന്നാണ്. പിന്നെ മക്കയിലെ പെരുന്നാളിന്റെ ദിവസമാണ് നമുക്ക് ഉറപ്പായി, ഇന്നൊക്കെ കമ്മ്യൂണിക്കേഷനുള്ള കാലമാണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ദിവസം നേരത്തെ അറഫ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ഒമ്പതായപ്പോഴേക്കും മക്കയിൽ പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ എന്ത്? അവിടെ പെരുന്നാളാ നമുക്ക് ബോധ്യപ്പെട്ടു. ഇന്നത്തെ അവസ്ഥയിലാണ് അപ്പൊ പറയുന്നത്. ആധുനിക ആലിമ്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഗവേഷണം ചെയ്തു. നമ്മൾ എട്ടിന്റെ അന്നാണ്, കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ ഒമ്പതിന് കാത്തിരിക്കുക. പക്ഷെ നമ്മുടെ ഒമ്പതിന് പെരുന്നാളാണെങ്കിൽ അന്നത്തെ ആ ദിവസം ഹറമിൽ ഇന്നതാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവര് ആ ഹറമിനനുസരിച്ച് അവിടുത്തെ പെരുന്നാളായതുകൊണ്ട് ഈ നോമ്പിനെ അവർക്ക് മുന്തിക്കുകയോ പിന്തിക്കുകയോ ആവാം. വേറെ ദിവസം മാറ്റാൽ മതി, അള്ളാഹു തആല കൂലിയരും. പക്ഷെ സ്വാഭാവികമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ, ആ നാട്ടുകാരുടെ ഒൻപത് എന്നാണോ അറഫ എന്നാണോ അന്നാണ് ഏതൊരു ആളിന്റെയും അറഫ. അത് നാട്ടിൽ മത്തലാകൾ സൂര്യ ഉദയവും ചന്ദ്രന്റെ ഉദയവും അസ്തമയും വ്യത്യാസപ്പെടുന്ന നാടുകളാണ്. ലോകത്ത് മുഴുവനും അങ്ങനെയാണ്. എല്ലാവരും ഒരേ ദിവസം ഹജ്ജ് പെരുന്നാൾ കഴിക്കുക നടക്കൂല, ഒരു മനുഷ്യൻ. അപ്പോ ആ രീതിയിലാണ്. മാതാപിതാക്കളുടെ അസുഖം ഷിഫയാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു, അള്ളാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. പിന്നെ ക്ഷമിക്കണം കേട്ടോ, നമ്മള് അടുത്തൊരാഴ്ച ഓഫല്ലേ, അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കൂടെ എടുത്തോട്ടെ, നമുക്കൊക്കെ ജോലി ഉണ്ടല്ലേ. അപ്പോ സാറല്ല ഇവിടെ ചോദിച്ചു, ചോദ്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യണം, വളരെ ബ്രീഫായിട്ട് എഴുതുക, അതൊരു സ്കില്ലാണ്. കാര്യങ്ങൾ സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഒരു വാല് കേട്ടു എന്ന വിഷയം പറയുന്നത്, അള്ളാഹുവിന് വഴിപെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവുകയും അവരെ നശിപ്പിച്ച് തെറ്റ് ചെയ്യുകയും പൊറുക്കലിനെ തേടുകയും വിഭാഗത്തല്ല. അതായത് മഗ്ഫിറത്തിനെ സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസ്,
ഒരു മനുഷ്യർ അള്ളാഹുവിന് തീരെ തെറ്റ് ചെയ്യാതെ ഭൂമിയിൽ ആളുകൾ ജീവിക്കുകയാണെങ്കിൽ, തെറ്റ് ചെയ്യാതെ ആ വേള കേട്ട വേള ഇങ്ങനെ ആയിരിക്കണം, ഒരാൾ അള്ളാഹുവിന് തെറ്റ് ചെയ്യാത്ത ഒരു സമൂഹമാണ് ഭൂമിയിൽ ഉള്ളത് എന്ന് സപ്പോസ് സങ്കല്പിക്കുന്നു, ആരും തെറ്റെയ്യുന്നില്ല, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും ചോദിക്കുന്നില്ല, തെറ്റെയ്തെങ്കിലല്ല വാട്സ്മാനെ പുറത്തുതാന്ന് പറയുന്നത്, അങ്ങനെ ഒരവസ്ഥ ഉണ്ടെങ്കിൽ അള്ളാഹു അവരെ നശിപ്പിക്കുകയും തെറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരികയും അവരല്ലാഹുവിനോട് പൊറുക്കല്ലേ ചോദിക്കുന്നു, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇത് സഹീഹായ ഹദീസാണ്. അങ്ങനെ നടക്കാൻ പോകുന്നുണ്ടോ? തെറ്റെയ്യാത്ത ആൾക്കാർ ഭൂമിയിൽ ഉണ്ടായി, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നടക്കുന്നുണ്ടോ? നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ലോ, നമ്മളൊക്കെ നശിപ്പിക്കോ? തെറ്റ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുന്നതാണ്. എല്ലാരും അങ്ങനെയാണെങ്കിൽ കേട്ടോ, ഒരാളുണ്ടെങ്കിൽ ഇത് ക്ലോസ് ആണ്. അപ്പോ മഗ്ഫിറത്തിന്റെ വിഷയം പറയാനാണ് ആ ഹദീസ് പറയുന്നത്. കുല്ലുബിനി ആദമ ഖത്താ അല്ലേ ഹദീസ്? ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ എല്ലാരും തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ മനുഷ്യനിൽ തെറ്റ് സംഭവിക്കും. ആ ഹദീസിന്റെ ഒപ്പം വെച്ച് നോക്കണം. എന്നിട്ട് ഹദീസ് നോക്കിയാൽ വ്യക്തമാണ്. അപ്പൊ ഇത് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നതിന് മഹത്വം പറയാനായി പറയുന്നത്. എന്നാൽ തെറ്റ് ചെയ്യൽ അള്ളാഹ് ഇഷ്ടമാണെന്നല്ല, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യാലോ. നിസ്കാരം കഴിഞ്ഞ ഉടനെ പറയുന്ന വാക്കെന്താ? അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തുതാ റബ്ബേ. തെറ്റ് ഇല്ലാത്ത ഒരാൾ അങ്ങനെ ചോദിച്ചാൽ അവർക്ക് അള്ളാഹു ദറജകൾ ഉയർത്തി കൊടുക്കുമെന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദി വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, അള്ളാഹുവേ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ നീ സത്യം ചെയ്ത 10 രാവുകളിൽ ഒരു രാവിലാണ് റബ്ബേ ഞങ്ങളുള്ളത്. അള്ളാഹുവേ, ഞങ്ങൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരായി നീ പ്രഖ്യാപിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങൾ നരകത്തിൽ നിന്ന് അഴുത്തക്ക് ചെല്ലിയവരായി നീ ഞങ്ങളെ പ്രഖ്യാപിക്കണേ. അള്ളാഹുവേ, നീ ഞങ്ങളെ നാറിൽ ഉൾപ്പെടുത്തണേ പടച്ചവനെ. അള്ളാഹുവേ, നരകത്തൊടാതെ ഞങ്ങളെ കാക്കണേ. അള്ളാഹു ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, ചെയ്തു പോയ തെറ്റുകൾ മാപ്പാക്കി തരണേ പടച്ചവനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ രോഗങ്ങൾ ശിഫിയാക്കി തരണേ. അള്ളാഹ്, ഒരുപാട് രോഗികൾ പ്രയാസത്തിലാണ് റബ്ബേ, ദ്വാരക്കാൻ പറഞ്ഞവർ, ഹോസ്പിറ്റലിലവർ, വീട്ടിൽ കിടക്കുന്നവർ, അള്ളാഹു എല്ലാ രോഗികൾക്കും ശിഫ കൊടുക്കണേ. അള്ളാഹ്, മാരകമായ രോഗം പിടിപെട്ട് വേദന കൊണ്ട് കഴിയുന്ന എത്രയോ രോഗികളുണ്ട്. അള്ളാഹുവേ, രോഗം ശിഫിയാക്കി കൊടുക്കണേ. അള്ളാഹ്, പടച്ചവനെ, നിന്റെ ഖദറിലും നിന്റെ ഖളായിലും രോഗത്തിന് ശിഫ നീ വിധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവെ, ഹിമ്മത്തും യഖീനും കൊടുത്ത് ഈമാൻ സലാമത്താക്കണേ പടച്ചവനെ. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണോ നിനക്കറിയാമല്ലോ അല്ലാ. അള്ളാഹുവെ, പ്രയാസങ്ങൾ നീക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ശാരീരികമായ എല്ലാ അസുഖങ്ങളും ശിഫയാക്കി തരണേ റബ്ബെ. മാനസികമായ പ്രയാസങ്ങൾ കുടുംബത്തിലോ ജോലിയിലോ ജോലി സംബന്ധമായോ കുടുംബ സംബന്ധമായോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോ മാതാപിതാക്കൾ മക്കൾക്കിടയിലോ എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ മനപ്പൊരുത്തക്കേടുകളോ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ നീക്കി സ്നേഹം നിറക്കണേ പടച്ചവനെ. കുറച്ചു നേരത്തേക്ക് ഭൂമിയിലേക്ക് വന്ന് മരിച്ചു പോകാനുള്ള ആളുകളാണ്. അള്ളാഹുവെ, ശത്രുതയില്ലാതെ ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി നൽകണേ റബ്ബേ. ഞങ്ങൾ നിലകൊള്ളുന്ന ജോലി നിനക്ക് ഖൈറും ഞങ്ങൾക്ക് ആഖിറത്തിലേക്ക് നിനക്കത് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഖൈറായതിലേക്ക് ഞങ്ങൾക്ക് മാറ്റം നൽകണേ. അള്ളാഹ്, അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഹലാലിന്റെ വഴി തുറന്നു തരണേ. അള്ളാഹ്, ഹറാമിന്റെ ഒരു സമ്പാദ്യവും ഞങ്ങൾ ആർക്കും തരല്ലേ. അള്ളാഹ്, അള്ളാഹുവെ, ഞങ്ങൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ നേരിട്ടാൽ അത് ഹലാലിലൂടെ തന്നെ നീ ഞങ്ങൾക്ക് വഴി പരിഹാരം തരണേ റബ്ബേ. അള്ളാഹുവെ, അള്ളാഹുവെ, റഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങളെ ഈ മക്കൾ, ഭാര്യ, സന്തതികൾ, മാതാപിതാക്കൾ, ഞങ്ങളൊക്കെയും സ്വാലിഹ്യങ്ങൾപ്പെടുത്തണേ റബ്ബേ. നിന്റെ റെക്കോർഡ് ഞങ്ങളെ സ്വാലിഹ്യങ്ങൾപ്പെടുത്തണേ റബ്ബേ. അങ്ങനെ നിന്റെ കിതാബിൽ നീ സ്വാലിഹ്യങ്ങളുടെ റെക്കോർഡിൽ ഞങ്ങളെ മക്തൂബീങ്ങളാക്കി, ഞങ്ങളെ രേഖപ്പെടുത്തപ്പെട്ട് അള്ളാഹുവെ, ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാതെ മരണം വരെ കാക്കണേ റഹ്മാനെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നതും കേൾക്കുന്നതും ഞങ്ങളുടെ ഈമാനിന് താങ്ങും, ഈമാനിന് കരുത്തും, ഈമാൻ വർദ്ധിക്കാൻ ഒരു നിമിത്തവുമാക്കണേ. അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹു ജീവിതത്തിൽ ഒരു ഹജ്ജും ഒരു ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, അള്ളാഹുവെ, ഹജ്ജിന് പോയി ഒരുപാട് ആളുകൾ പോകാനിരിക്കുന്നവർ, അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും എല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ. അല്ലാഹ്, അർഹമർ റഹീമായ റബ്ബേ, ഒരു പ്രയാസമോ ഒരു അപകടമോ വരാതെ നീ എല്ലാ ഹജ്ജാജികളെയും കാക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നാളെ ഖബറിലും ബർസഖിലും നീണ്ട കാത്തിരിപ്പിലും
ഹിസാബിന് വേണ്ടി എഴുന്നേൽക്കുമ്പോഴും അള്ളാഹുവെ പേടിയില്ലാതെ നിന്റെ മുമ്പിലേക്ക് വരാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ. അല്ലാ റഹ്മ റാഹിമേ ദുഹയെ തറുത്ത ആളുകൾക്ക് അതിന്റെ പുറത്ത് സഞ്ചരിക്കാനുള്ള അവസരമുണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ ഞങ്ങൾക്കൊക്കെയും ഏതെങ്കിലും ഒരു ഓഹരിയിൽ അള്ളാഹുവെ ഉദഹയ്യത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മ റാഹിമായ റബ്ബെ, അള്ളാഹുവെ നാളെ സിറാത്തിലും മീസാനിലും ഞങ്ങളുടെ അമലുകൾ തൂക്കി നോക്കുമ്പോഴും സിറാത്ത് എന്ന പാലം കടക്കുമ്പോഴും നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾക്കുണ്ടാകണേ. അള്ളാ അംബിയാ മുർസലീങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ, ഹബീബായ തങ്ങൾ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ തങ്ങളോടൊപ്പമുള്ള ആ സംഘത്തിൽ ഞങ്ങളെയും പെടുത്തണേ റഹ്മാനെ. അള്ളാഹു ഇതൊന്നും ഞങ്ങൾ ചെയ്തു വെച്ച അമലിനെ മുൻനിർത്തി അല്ല റബ്ബേ, നിന്റെ വിശാലമായി കിടക്കുന്ന എന്ന നിന്റെ റഹ്മത്തിനെ മുൻനിർത്തിയാണല്ലോ. അള്ളാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ എല്ലാവരെയും നിന്റെ സ്വർഗത്തിലേക്ക് കടത്തണേ റഹ്മാനെ. നാട്ടിലേക്ക് പോയ ആളുകൾ, ഈ സദസ്സിൽ നിന്ന് ഞങ്ങളുമായി വേർപിരിഞ്ഞു പോയവർ, ഈ സ്ഥാപനവുമായി ഇസ്ലാമിക് സെന്ററുമായി കാലങ്ങളായി ബന്ധപ്പെട്ടിരുന്നവർ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, ഇവിടെ വന്നുപോയവർ, എല്ലാ മുഅ്മിനീങ്ങളെയും പൊടുത്തണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇവിടെ ആരെല്ലാം എന്തിനെല്ലാം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടോ മുഴുവൻ ആളുകൾക്കും അവരുടെ ആഗ്രഹങ്ങൾ ഇവിടെ എഴുതി ചോദിച്ചതും അല്ലാത്തതുമായ എല്ലാ ആളുകളുടെയും ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. ബിജാഹി വഹഖി നബിയിക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين.